ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ സാമൂഹ്യ മാധ്യമ ചർച്ചയിൽ വളരെ പ്രസക്തിയുള്ള ഒരു പ്രശ്നത്തെ വീണ്ടും അവതരിപ്പിക്കേണ്ടതിന് ഞാനിവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തിയ ശ്രീമാൻ രാജേഷ് നാദാപുരം എന്ന ബഹുമാന്യ സുഹൃത്ത് മതപരിവർത്തന പ്രശ്നങ്ങളെ ചർച്ചയാക്കിക്കൊണ്ട് പെന്തക്കോസ്ത് സഭകൾക്കും സുവിശേഷ പ്രഭാഷകർക്കും എതിരെ ഉയർത്തിയ ഒരു വെല്ലുവിളി സംബന്ധിച്ച് ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് മറുപടി എന്ന വണ്ണം ബഹുമാന്യനായ ശ്രീ രാജേഷ് എനിക്ക് മറുപടി തരികയുണ്ടായി. അത് ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ അദ്ദേഹം ഞാൻ വെല്ലുവിളിച്ചു എന്നൊരു നിലയിലാണ് സംസാരിക്കുന്നത്. ക്രൈസ്തവരായ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുന്ന ഒരു സമൂഹമല്ല. ഞങ്ങൾക്ക് ആയുധ പരിശീലനങ്ങളില്ല. ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും അക്രമത്തിൻ്റെ മാർഗങ്ങളില്ല. ഞങ്ങൾക്ക് ഒരുവിധത്തിലും ശത്രു സംഹാരം എന്ന ഒരാശയമേ ഉദിക്കുന്നില്ല. അതിന് അപവാദമായി അദ്ദേഹത്തിന് ചരിത്രത്തിൽ ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നെനിക്കറിയാം. ഒരിക്കലും പാപ്പാധിപത്യ സമൂഹത്തിൽ യൂറോപ്പിലുമൊക്കെ നടമാടിയ കുരിശുദ്ധങ്ങളുൾപ്പെടെയുള്ള ഒരു തരത്തിലുമുള്ള അന്നത്തെ മതാധിഷ്ഠിത ക്രൈസ്തവ സമൂഹം ചെയ്തു വച്ച ആ വികലതയെ, മാനവവിരുദ്ധ ഇടപാടുകളെ ഞങ്ങൾക്ക് ന്യായീകരിക്കേണ്ടതുമില്ല. കാരണം ഒരുപക്ഷേ ഹിന്ദു ഇതര സമൂഹങ്ങളെക്കാൾ, യുക്തിവാദ സുഹൃത്തുക്കളെക്കാൾ ഞങ്ങളേറെ കലഹിച്ചിട്ടുള്ളത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള അത്തരം മതാധിഷ്ഠിതമായ സംഘടിത ക്രിസ്തു മതത്തിൻ്റെ വക്താക്കളായ പാപ്പാധിപത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരുമായിട്ടാണ്. ഇതെടുത്തു പറയാൻ കാരണം എനിക്ക് തന്ന മറുപടിയിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പ്രഖ്യാപിച്ച ഗലീലിയോയ്ക്ക് സംഭവിച്ച വസ്തുതകളും, ബ്രൂണോയെ ക്രൂശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ തെറ്റാണ് ചുട്ടു കൊല്ലുകയായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്ത ഇടപാടുകളെ ക്രൈസ്തവ പക്ഷത്താക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. വേറൊന്നുകൂടി അറിയണം, ആ സമൂഹം കൊന്നത് കേവലം സയൻറ്റിസ്റ്റുകളെ മാത്രമല്ല, ബൈബിളിന് ബൈബിളെന്ന് പേരിട്ട സുവിശേഷകനായ ജോൺ വിക്ലിഫിനെ പോലും അന്നത്തെ കത്തോലിക്ക സഭ ചുട്ട് കത്തിച്ചിട്ടുണ്ട്. കത്തിക്കല്ല, ആദ്യം കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാലമേറെ കഴിഞ്ഞ് കുഴിമാടം മാന്തി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ചരിത്രം നന്നായി പഠിച്ചെങ്കിലേ മനസ്സിലാകൂ എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് സമൂഹങ്ങൾ ഉലകത്തോട് പറയാൻ ശ്രമിച്ചത്. എങ്ങനെയാണത് പരമ്പരാഗതമായ കാത്തലിസിസത്തിൻ്റെ, അതല്ലെങ്കിൽ പാപ്പാധിപത്യത്തിൻ്റെ ചിന്തകളോട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇതൊന്നും അറിയാതെ ഒരു സംവാദത്തിന് അദ്ദേഹം തുനിയുന്നത് തന്നെ തെറ്റാണ്. അദ്ദേഹം എൻ്റെ സംവാദ ആഹ്വാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയല്ല, അദ്ദേഹമാണ് സംവാദ ആഹ്വാനം മുമ്പോട്ട് വെച്ചത്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു, അവരുടെ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. തിരികെ അദ്ദേഹം എൻ്റെ വെല്ലുവിളി എന്നൊരു നിലയിലേക്ക് പറയുന്നത് തെറ്റായിപ്പോയി. അത് എൻ്റെ വീഡിയോ നന്നായി വിശകലനം ചെയ്യാത്തതിൽ വന്ന അപാകതയാണ്. ഇവിടെ നമ്മൾ സംവാദകരാണെങ്കിൽ നാം തമ്മിലൊരു വൈരാഗ്യത്തിൻ്റെയൊന്നും കാരണം ആവശ്യമായിരിക്കുന്നില്ല. നമുക്ക് ഏറ്റവും മാന്യമായ ഒരു ഭാഷയിൽ മിതത്വം പാലിച്ച് ആശയപരമായ ചർച്ചകളിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അതിന് പണ്ടും ഇവിടെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീമാൻ വിവേകാനന്ദനുമൊക്കെ ഭാരതത്തിന് പുറത്തു പോയും പ്രസംഗിക്കാനൊക്കെ ഉള്ള അവസരമുണ്ടായത്. അങ്ങനെയാണ്, അതിലൊന്നും ഒരപാകതയുമില്ല. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം വച്ച മറ്റൊരു പ്രശ്നമുണ്ട്, എന്നോടല്ല അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് താല്പര്യം, എന്നെക്കാൾ പണ്ഡിതരായ ആരോ വരണം. അത് നിങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തിയ രക്ഷയുള്ളൂ. ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്ക് ഞാനാണല്ലോ ഉത്തരം പറയേണ്ടത്. കാരണം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ കൺവെർട്ട് ചെയ്ത ഹിന്ദുമതം വിട്ട ഒരു ക്രൈസ്തവനാണ്. താങ്കൾ ഉത്തരിച്ചത് അത്തരം ആളുകളായതുകൊണ്ട് അങ്ങനെയുള്ളൊരു വരണം. അത് ഇവിടെ വേറൊരു വലിയ പ്രശ്നം മുമ്പോട്ട് വെക്കുന്നുണ്ട്. വിവരമുള്ള ആരെങ്കിലും
ഇതിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? ആ കൂടെ വിവരമുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എൻഗോ ബാലകൃഷ്ണനെ എന്തോ ഒരു വിവരം ആലോചിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണങ്ങൾ കേട്ടാൽ മതി ആ വിവരം മനസ്സിലാകും. അതേ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം. അദ്ദേഹം തന്നെ മാധവിക്കുട്ടിയുടെ ഉദാഹരണം പറയുന്നുണ്ട്. മാധവിക്കുട്ടി ഒരു നല്ല ഇംഗ്ലീഷ് പ്രൊഫസറായിരിക്കും, ഇംഗ്ലീഷ് ജ്ഞാനമുള്ള ആളായിരിക്കാം, വേദങ്ങൾ അറിയില്ല, ശരിയാണ്. എന്നതുപോലെ എൻഗോ ബാലകൃഷ്ണൻ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം, അതിന് പുറത്ത് വിവരമൊന്നും ഉള്ള ആളല്ല, അതിനകത്ത് ഒരു വിവരവും ഉള്ള ഒരാളല്ല. ഇസ്ലാമതത്തെക്കുറിച്ചും അറിയില്ല, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അറിയില്ല, മതഭ്രാന്തൊഴിച്ച് ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വിവരമുള്ള ഒരാളിൻ്റെ ഉദാഹരണം എടുത്തത് ഡോക്ടർ എൻഗോ ബാലകൃഷ്ണനാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. അദ്ദേഹത്തെ ഇതേ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. കാരണം എത്രയോ ആളുകൾ ഈ മാർഗം സ്വീകരിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവർ അദ്ദേഹം തന്നെ പറഞ്ഞു, ഡിഗ്രി അല്ല അതിൻ്റെ മാനദണ്ഡം, MA പി HD ഒന്നും അല്ല അതിൻ്റെ മാനദണ്ഡം. എങ്കിൽ ഈ ചാത്തു മേനോൻ എന്നൊരാളെ അറിയോ? ബൈബിള് പരിഭാഷപ്പെടുത്തിയത് കോട്ടയം ജില്ലാ കളക്ടറും ഒക്കെ ആയിരുന്നു. അതിലും രാജേഷിനേക്കാൾ ഒട്ടും കുറയില്ലല്ല അദ്ദേഹം. അങ്ങ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മുടെ നാട് ഭരിച്ച സമർത്ഥനായ ചാത്തു മേനോൻ, അദ്ദേഹം അടക്കം നിരവധി ആളുകൾ അക്കാലത്ത് നയന്മാർ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി. നിരവധി ആളുകൾ ഡോക്ടർ നമ്പൂതിരിപ്പാട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധനായ ഒരു ന്യൂറോ സർജനായിരുന്നു ഡോക്ടർ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഏതായാലും വേദം പഠിച്ചിട്ടില്ലെന്നൊന്നും നിങ്ങൾ പറയില്ലല്ലോ. അവരൊക്കെ ക്രൈസ്തവരായി സുവിശേഷ പ്രഭാഷകരായിരുന്നു. ഇങ്ങനെ എടുത്ത് കാണിക്കാൻ ഒത്തിരിയുണ്ട്. താങ്കൾ ഒന്നോ രണ്ടോ പേരുടെ കാര്യമാണ് ചോദിച്ചത്. ഇനിയും തരാനുണ്ട് ഇത്തരം ഉദാഹരണം. അതൊന്നും കൊണ്ട് കാര്യമില്ല. കാരണം നല്ല വിവരമുണ്ടെന്ന് നമ്മൾ കരുതുന്ന സയൻറ്റിസ്റ്റുകൾ പോലും അബദ്ധം പുലമ്പുന്ന ഒരു ലോകം. മാത്രമല്ല ചൊവ്വയിൽ പോയിട്ടും അവിടെ ചൊവ്വയിൽ പോയി ആധിപത്യം ഉറപ്പിച്ചിട്ടും ചൊവ്വാദോഷമുണ്ടെന്ന് വിശ്വസിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ജ്യോതിഷനെ വിളിച്ച് സമയം കുറിപ്പിച്ച് ഈ ബഹിരാകാശ യാത്ര നടത്തുന്ന സയൻറ്റിസ്റ്റുകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചൊവ്വയിൽ പോയി, ചൊവ്വയിൽ പോയിട്ട് അവിടെ ഒരു ഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോഴും ചൊവ്വാദോഷമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുകയാണ് എന്ന് നിങ്ങൾ അർത്ഥമുള്ളണം. അപ്പോൾ മനുഷ്യനെ തല്ലിക്കൊല്ലാം, ദളിതനെ തല്ലിക്കൊല്ലാം, മുസ്ലിമിനെ കൊല്ലാം, പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. പശുവിനെ വെറുതെ ഒരു മൃഗത്തെയും കൊല്ലരുതെന്നാണ് നമ്മുടെ വാദം. പക്ഷേ ആഹാരത്തിന് ഇവയൊക്കെ ഉപയോഗിക്കാം, മറിച്ച് പശു ഒഴിച്ച് മറ്റെന്തിനേയും കൊല്ലാം. മനുഷ്യനെ കൊല്ലാൻ ഒരു വഴിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നതെന്ന് അറക്കണം. അപ്പോൾ രാജേഷ് എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത്? രാജേഷ് അങ്ങ് വികാരഭരിതനായിട്ട് സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇത്ര ഇമോഷണൽ ആകേണ്ട കാര്യമില്ല രാജേഷ്. നമ്മൾ ഈ സംവാദത്തിലൊക്കെ വരുന്നവരുടെ ഭാഷയും അത് അത്ര ഇമോഷണലായി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് എൻ്റെ അറിവ് തൽക്കാലം രാജേഷ് അളക്കണ്ട. ഞാൻ ബൈബിളല്ലേ പറയാൻ വരുന്നത്? ഇപ്പോൾ ബൈബിൾ പറയാനുള്ള അറിവൊക്കെ എനിക്കുണ്ട്. അടുത്തത്, താങ്കൾ പറഞ്ഞത് ഞാൻ ഹിന്ദുമതം വിട്ടുപോകാൻ കാരണം ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നാണ്. ഹിന്ദുമതം പഠിച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമൊന്നുമല്ല. ഹിന്ദുമതം പഠിക്കാത്ത ഹിന്ദുക്കളാണ് കൂടുതലും. മഹാഭൂരിപക്ഷം പേരും പഠിച്ചിട്ടില്ല. ഒരു മതത്തിൻ്റെ അനുഗാമികൾ അതിൻ്റെ ആ പുസ്തകങ്ങൾ അത്ര കാര്യമായിട്ട് പഠിക്കാറില്ല. അനുഭവമാണ് അവൻ്റെ കാരണം. അപ്പോൾ ഞാൻ ഒത്തിരി വിവേചനങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു സമൂഹത്തിൻ്റെ വക്താവ് തന്നെയാണ്. ആ മതം എങ്ങനെയെല്ലാം ഇന്ത്യ മഹാരാജ്യത്തെ, ആ മതമെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന, അതിനകത്ത് തീവ്രബോധം സൃഷ്ടിക്കുന്ന വിനായക് ഗോഡ്സെയുടെ അനുഗാമികൾ എങ്ങനെയെല്ലാം നമ്മുടെ രാജ്യത്തെ, മനുഷ്യനെ പല വിധത്തിൽ പല തട്ടിലാക്കി എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. മറ്റൊന്ന്, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നത് വരെ എനിക്കിങ്ങനെ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ വിലമതിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, വേറൊന്നിനും വിലമതിക്കുന്നില്ല. ആ ഭരണഘടന തന്ന സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഊറ്റം കൊള്ളുന്നു, അഭിമാനം കൊള്ളുന്നു. ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്താണ് സംഭവിക്കുന്നത് അറിയാം? 37 എനിക്ക് തോന്നുന്നു, 1937 ടൈറ്റസ് മാനുവൽ എന്നൊരു സ്നേഹിതം പറയുന്നത് എൻ്റെ ഫേസ് കിട്ടുന്നില്ലെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ, അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻ്റ് ആണോ ഇവിടുത്തെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിവേ കമൻ്റ് ഇടണേ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതും എൻ്റെ ഫേസും ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ ഒന്നറിയിക്കുക. ശരി, അപ്പോൾ നമ്മൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടാൽ എൻ്റെ ശ്രദ്ധ മാറിപ്പോകും, അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വരുന്നതിന് മുമ്പ് എന്താണ് ഭരണഘടനാ ശില്പി പറഞ്ഞതെന്നറിയണ്ടേ? ഭരണഘടനാ ശില്പിക്ക് വിവരമില്ലെന്ന് നിങ്ങൾ പറയില്ലല്ലോ. എങ്കിൽ നിങ്ങൾ അത് ആ ഭരണഘടന തന്നെ കളയേണ്ടി വരും. കളയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്താ ഭരണഘടനാ ശില്പി പറഞ്ഞത്? ഹിന്ദുവല്ല അദ്ദേഹം എന്നാണ് പറഞ്ഞത്. 500,000 അനുഗാമികളെ കൊണ്ട് അദ്ദേഹം ബുദ്ധിസ്റ്റ് വീക്ഷണത്തിലേക്ക് പോകുമായിരുന്നു. 500,000 അനുഗാമികളെയും കൊണ്ട് അദ്ദേഹം അതിനുമുമ്പ് തൊട്ട് മുമ്പ് എന്താ ചെയ്തത്? ഈ മനുസ്മൃതിയെല്ലാം കൂടെ കത്തിച്ചളഞ്ഞു. ഇന്ത്യയെ, ഇവിടെയുള്ള ജനതയെ അനേക അമ്പത്സരങ്ങൾ അടിമകളാക്കി മാറ്റിയ ആ ക്ഷുദ്രഗ്രന്ഥത്തെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ആ ചാരം പറപ്പിച്ചിട്ടാണ് ഭരണഘടന അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ആ ഭരണഘടന നിമിത്തമാണ് പറയാൻ നമുക്ക് സാധിക്കുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ്,
എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഈ സാഹോദര്യം വല്ലതും അങ്ങയുടെ വീക്ഷണത്തിൽ ഇവിടെ ഉണ്ട്. അത് ബൈബിളിലുണ്ട് സാഹോദര്യം. അപ്പം നമുക്ക് അദ്ദേഹം ഉയർത്തിയ ബൈബിൾ വിമർശനങ്ങൾക്ക് ഞാൻ യഥോചിതം മറുപടി പറഞ്ഞോളാം. ഇവിടെ വേറൊരു പ്രശ്നം, എൻ്റെ വീഡിയോ നീണ്ടുപോകുന്നു എന്നതാണ്. പക്ഷേ ആ വീഡിയോ കാണാൻ 10,000 ആളുകളുണ്ടായിരുന്നു രാജേഷേ, അവർ കാര്യങ്ങൾ ഗ്രഹിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ എനിക്ക് വസ്തുതകൾക്ക് മറുപടി പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ്. എന്നാലും ഞാൻ അതിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എനിക്കറിഞ്ഞിവിടെ അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ ഉയർത്തി എന്താ, അദ്ദേഹം നമ്മോട് പറയാൻ ആഗ്രഹിച്ച കാര്യം 18 20 വയസ്സിലും ആദമിൻ്റെ 2 മക്കൾ തമ്മിൽ തല്ലി അതിലെ ഉള്ള ആളിനെ കൊന്നു എന്നാണ്. 18 20 കണക്കില്ല രാജേഷേ. മറ്റൊന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞ് വന്നത് 1 ദിവസം ആകാശം ഭൂമി ചുറ്റിഞ്ഞൊക്കെ ഒരു കെട്ടുകഥ, അദ്ദേഹം ബൈബിളായിരിക്കില്ല വായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറഞ്ഞപക്ഷം ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാക്കണം, അല്ലെങ്കിൽ പഠിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ അതും തെറ്റാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത് ആദം ഹവ്വമാരെ കൂടാതെ ആദമിന് മക്കളുണ്ടായിരുന്നു, ആ തലമുറയിന്ന് തലമുറ ഉണ്ടായി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സഹോദരിയിൽ മക്കളുണ്ടായോ എന്ന ചോദ്യത്തിന് സഹോദരിയിൽ ഉണ്ടായി എന്ന് തറപ്പിച്ച് പറയാൻ എന്താ പറ്റാത്ത, തറപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. എങ്കിലും ആ സഹോദരിയുടെ പേര് പറയണമെന്നായി. പേര് പറഞ്ഞാത്ത എന്നിട്ട് വേറൊരു വലിയ തമാശോടി പറഞ്ഞു 33 ദൈവങ്ങളുടെയും പേരവിടെ പറയുന്നുണ്ടെന്ന്. ഇത് വല്ല മനുഷ്യന് വായിക്കാൻ പറ്റുമോ? അത് ഏത് കൃതിയിലാണ് 33 ദേവഗണങ്ങളുടെ പേര് പറയുന്ന പുസ്തകം കൂടി ഒന്ന് പരിചയപ്പെടുത്തണേ ദയായിട്ട്. അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല, അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറും തമാശ. ഇങ്ങനെ തമാശ പറയാതെ, ഇങ്ങനെയാണോ അണികളെ കൂടെ നിർത്തുന്നത്, ആ കൃതിയുടെ പേര് കൂടി പറയാം. അങ്ങനൊന്നും പേര് കൊണ്ടില്ല. മാത്രമല്ല ബൈബിൾ സ്ത്രീകളുടെ പേരേ പറഞ്ഞിട്ടില്ലെന്നുള്ള മട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യം. എത്ര സ്ത്രീകളുടെ, 1000 സ്ത്രീകളുടെ പേര് ബൈബിളിലുണ്ട്. അത് അനിവാര്യ ഘട്ടത്തിലാണ് പറയേണ്ടത്. ഒത്തിരി പേരുടെ പേര് എഴുതി വെച്ചാൽ അത് സെൻസസ് ബുക്കാകും, അത് ബൈബിളാവില്ല. അതുകൊണ്ട് അനിവാര്യമായ ഘട്ടത്തിൽ ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അനിവാര്യമായ ഘട്ടത്തിൽ ഉൽപ്പത്തി തന്നെ സ്ത്രീകളുടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, റാഹേലിൻ്റെ പേര്, ലയായുടെ പേര്, സാറായുടെ പേര്, നിരവധി സ്ത്രീകളുടെ പേര്. അവരെ ആദരവോടെയാണ് ബൈബിൾ കാണുന്നത്, വളരെ അത്യാദരവോടെയാണ് സ്ത്രീകളെ ബൈബിൾ കാണുന്നത്. സ്ത്രീകളെ ബൈബിൾ എങ്ങനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേ നേരെ പോകുന്നത് കത്തോലിക്ക പുരോഹിതന്മാരുടെ ഒക്കെ കാര്യത്തിലാണ്. ആദ്യ പെന്തക്കോസ്ത് എന്താ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യമാണല്ലോ പറഞ്ഞത്, പെന്തക്കോസ്ത് പാതിരിപ്പട. അത് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ കത്തോലിക്കരെ കൂട്ടാതെ, ഞങ്ങൾ കത്തോലിക്കരെ സഹോദരന്മാരോട് പിണക്കൊന്നുമില്ല. പക്ഷേ അവരും ബൈബിളുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുക. അവർ മറ്റു ചില പാരമ്പര്യങ്ങളിലാണ് അടിയുറച്ച് നിൽക്കുന്നത്. അവരുടെ തന്നെ മതബോധ ഗ്രന്ഥത്തിലൊക്കെ പറയുന്ന കാര്യം അവർക്ക് ഇമ്പോർട്ടൻറ്റ് പാരമ്പര്യമാണ്. അത് ദയവായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളെയാണ് കണ്ണിക്കാൻ വരുന്നതെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പഠിക്കണ്ടേ, ഞങ്ങളുടെ വീക്ഷണഗതി മനസ്സിലാക്കണ്ടേ. മറ്റാരെങ്കിലും ചെയ്തൊരു കാര്യം ഞങ്ങളുടെ തലമേൽ അടിച്ചേൽപ്പിക്കരുത്. അത് ദയവായി താങ്കൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയൊരു കാര്യം, അദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ നവോത്ഥാന ചരിത്രം പഠിക്കണം യൂറോപ്പിലെയും മറ്റും. അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉണ്ടായതാണ്, അതെനിക്കും അറിയാം. തോമസ് അക്വീനാസിൻ്റെയും മറ്റുമൊക്കെ കാലഘട്ടത്തിൽ കാത്തോലിസിസം മുമ്പോട്ട് വച്ച തികച്ചും ഇമ്പിരിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ തികച്ചും മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു വേൾഡിനെ കുറിച്ചുള്ള ചിന്തയിൽ കിടന്ന് ആണ്ട് കിടന്നിരുന്നൊരു ലോകത്തിന് റിഫർമേഷൻ ഉണ്ടാക്കിയത് യൂറോപ്പിലെ നവോത്ഥാനമാണ്. അതൊക്കെയാണ് അതിൽ പ്രശ്നം. അത്തരം നവോത്ഥാന കാലഘട്ടമൊക്കെ പഠിക്കുമ്പോൾ താങ്കൾ ഈ മാട്ടിലൂതറയൊക്കെ മറക്കുന്നുണ്ടായി. എന്തൊരു വിപ്ലവമാണ് ഉണ്ടാക്കിയത്? സഭയ്ക്കെതിരെ, സഭയ്ക്കകത്ത് തന്നെ ഉയർന്ന ശബ്ദങ്ങളെ താങ്കൾ എന്താ കാണാത്തത്, കേൾക്കാത്തത്? റിഫർമേഷൻ കൂടി പഠിക്കണം. റണൈസൻസ് പോലെ പ്രധാനമാണ് റിഫോർമേഷന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ യൂറോപ്പ് വരെ പോകണ്ട നവോത്ഥാനത്തിന്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നവോത്ഥാനം നടന്നല്ലോ, അതാർക്കെതിരെയായിരുന്നു? ആരൊക്കെയാണ് നടത്തിയത്? ശ്രീനാരായണ ഗുരു ആർക്ക്, ആരെക്കുറിച്ച് അവിടെ കൂടുതൽ സംസാരിച്ചത്? മന്നത്തോൽമനാഭൻ എന്തിനാണ് നവോത്ഥാന സദസ്സുകൾ, നവോത്ഥാന സംവിധാനങ്ങൾ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടത്തിയത് ആർക്ക് തിരിയാ? അയ്യങ്കാളി ആർക്ക് തിരിയാ നിലകൊണ്ടത്? അയ്യങ്കാളി ആദ്യമായിട്ട് ഒരു സ്കൂൾ തുടങ്ങിയറിയോ? പഞ്ചമിയെ പിടിച്ച് ഒരു സ്കൂളിൽ കൊണ്ടു ഇരുത്തി. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദളിത് പെൺകുട്ടി പഞ്ചമി എന്നാണ് അവളുടെ പേര്. ആ പഞ്ചമിയെ കൊണ്ട് സ്കൂളിൽ ഇരുത്തിയപ്പോൾ രാജേഷിൻ്റെ ആൾക്കാർക്ക് എന്താ സംഭവിച്ചറിയോ? പുല്ലാടുള്ളവരും നായര് തളർന്നുപോയി. ഈ വാർത്ത കേട്ടിട്ട് പുല്ലാടുള്ളൊരു നായര് നടുവ് തളർന്ന് താഴെ വീണുപോയി. അതായിരുന്നു ഈ ലോകം. അത്തരം വ്യവസ്ഥയ്ക്കൊക്കെ എതിരെയാണ് സത്യത്തിൽ ഇവിടെ നവീകരണവും നവോത്ഥാനവും ഒക്കെ ഉണ്ടായത്. കേരള നവോത്ഥാനം പറയാം, എന്തിനാണ് യൂറോപ്പ് വരെ പോകുന്നത്? മാത്രമല്ല യൂറോപ്പിലെ നവോത്ഥാനത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ കാര്യം? യൂറോപ്പിൽ കാത്തോലിസിസം ചെയ്തു വെച്ച തിന്മകൾക്കെതിരെ, അവിടെ പാപ്പാധിപത്യം നടത്തിയ അധർമ്മങ്ങൾക്കെതിരെ ശക്തിമത്തായ ബദൽ സംവിധാനങ്ങളോടെ ഞങ്ങൾ നിലകണ്ടിട്ടുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻറ്റുകൾ നിലകണ്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ എത്ര മണിക്കൂറും ചർച്ച ചെയ്യാൻ. മാത്രമല്ല ഗലീലിയോ കൊന്നത്, ബ്രൂണോയെ ചുട്ടുകരിച്ചത്, അങ്ങനെ നിരവധി സയൻറ്റിസ്റ്റുകളെ പീഡിപ്പിച്ചത്, ആ ചെയ്തു തെറ്റുകൾ ക്രൈസ്തവരെ പോലും പീഡിപ്പിച്ച് കളഞ്ഞു. പോപ്പിനെതിരെ നിൽക്കുന്ന ആളുകളെ പോലും നിരവധിയായി പീഡിപ്പിച്ചു. കൊച്ചുകുട്ടികളെ വരെ കുരിശുദ്ധത്തിൻ്റെ മറവിൽ മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വിട്ട കഥകളും സംഭവങ്ങളും കിടപ്പുണ്ട്. അതിൻ്റെ പേരിൽ ആ പോപ്പിന് പറയേണ്ടി വന്നത് മേയാ കുൽപ്പ, മേയാ കുൽപ്പ, മേയാ മാക്സിമാ കുൽപ്പ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറയേണ്ടി വന്നു. ഞങ്ങളതിനെ
നഖശിഖാന്ത മുദ്രയും ഇന്നും വിമർശിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കതിന് മടിയേയില്ല, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേരള നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ? കേരള നവോത്ഥാനം ആർക്കെതിരെയായിരുന്നു? അത് ക്രൈസ്തവർക്കെതിരെയാണോ? അത് മുസ്ലിങ്ങൾക്കെതിരെയാണോ കേരളത്തിൽ നവോത്ഥാന ചിന്തകൾ ഉണ്ടായത്? ആ നവോത്ഥാനത്തിൻ്റെ നായകന്മാരെ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ഏതളവിലാണ് കാണുന്നത്? കാലമേറെ കഴിയുമ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ ഹിന്ദുവൽക്കരിക്കാൻ വരും, അതിലൊന്നും അർത്ഥമില്ല. അംബേദ്കറാണ് പറഞ്ഞത് വി ആർ നോട്ട് ഹിന്ദുസ്, അങ്ങനല്ലേ പറഞ്ഞത്? അതൊക്കെ അത് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നു. ഈ വി ഒരു പെരിയോർ രാമസ്വാമി നായ്ക്കറല്ലേ പറഞ്ഞത് ഞങ്ങളിങ്ങനല്ല, ഞങ്ങൾ ഈ പക്ഷത്തെയല്ല എതിർത്തതല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തുണ്ടായതാ? ഏത് കാലഘട്ടത്തിലുണ്ടായതാണ്? നിങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ പൗരസ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും അവൻ ചോദിച്ചു വാങ്ങാനും അത് അതിൻ്റെ ഭാഗത്ത് നിലകൊള്ളാനും ഒക്കെ പഠിച്ചതിൻ്റെ കാരണം സംസ്കൃതം പഠിച്ചിട്ടൊന്നുമല്ല. സംസ്കൃത വിദ്യാഭ്യാസമേ ഇവിടെ ഗുണം ചെയ്തില്ല. അത് വരേണ്യ വർഗത്തിൻ്റെ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നൊരു കാലം നിങ്ങൾക്കറിയില്ലേ? അതൊക്കെയാണ് ചർച്ചയാക്കേണ്ടത്. അപ്പം ഞങ്ങൾ അത്തരമൊരു വിഷയത്തെ ചർച്ചയാക്കിയിട്ടൊന്നുമില്ല ഇതേവരെ. അതിൻ്റെ ഒരു ആവശ്യകത ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഇവിടെ മതമാറ്റം ഒരു പ്രശ്നമായപ്പോൾ ഇദ്ദേഹം വിദേശ ഫണ്ട് വാങ്ങിക്കൊണ്ട് നമ്മളിത് ചെയ്യുന്നു, കോടികൾ വാങ്ങിക്കൊണ്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. ആലോചിക്കണേ, അപ്പം ഞങ്ങളുടെയൊക്കെ ഈ അക്കൗണ്ടുകൾ പരിശോധിച്ച ഈ രാജ്യത്ത് തന്നെയാണല്ലോ നമുക്ക് എന്താ പറയുക, ഈ ബാങ്കിൽ തമ്മിലുള്ള ആ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ വണ്ടിയുടെയും വീടിൻ്റെയൊക്കെ തവണ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് മഹാപക്ഷം ഭൂരിപക്ഷം സുവിശേഷകന്മാരും. പണമൊക്കെ ദുരുപയോഗം ചെയ്ത അന്തരീക്ഷമോ സാഹചര്യമോ ഉണ്ടായേക്കാം, ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടിത്താൻ അനവധി റിസ്ക് എടുത്താണ് ഇന്ത്യയിൽ കേരളത്തിൽ സുവിശേഷ പ്രഭാഷകർ പ്രവർത്തിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഒന്നുകൂടി ഞാൻ അവിടെ പറഞ്ഞു, ഏറ്റവും അധികം പണം വരുന്നത് മാതാ അമൃതാനന്ദമയി മഠത്തിലാണ്. അത് മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, മോശമാണെങ്കിൽ സർക്കാർ കൊടുക്കില്ലല്ലോ, സർക്കാരിൻ്റെ കൂടി ഒരു സംവിധാനത്തിലൂടിയല്ലേ. അപ്പോൾ സഹോദരി അമൃതാനന്ദമയി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെ ഞാൻ ചെറുതായി കണ്ടിട്ടില്ല. മനുഷ്യന് ഉപകാരം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും നല്ല കാര്യമാണ്. എനിക്ക് ആ സഹായം വേണ്ട, അത് മറ്റൊരു സത്യം. അപ്പോൾ ഏതായാലും മറ്റൊരു കാര്യമുള്ളത്, ആരെങ്കിലും അങ്ങനെ നന്മയുടെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിലൊരു തെറ്റും നമ്മൾ പറഞ്ഞിട്ടില്ല. വരുന്നത് അവിടെ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരു കൈക്ക് വാങ്ങി 1000 കൈക്ക് അവർ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. നല്ല കാര്യം, അഭിനന്ദനാർഹം. ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണക്കാണ് ഞാൻ ഉദ്ധരിച്ചത്, വസ്തുതയാണ് ഉദ്ധരിച്ചത്. അപ്പോൾ വസ്തുത പറയുമ്പോൾ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തിനാണ് നിങ്ങൾ പോന്നെ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതനുസരിച്ച് വിദേശ വരുമാനം ഫണ്ട് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു. മാത്രമല്ല നമ്മളൊരു ചോദ്യം ചോദിച്ചു, ഇവിടെയൊക്കെ വന്ന് സായിപ്പ് മതം മാറുക, അദ്ദേഹം പറഞ്ഞൊരു ന്യായം, അത് മതം മാറ്റുകയല്ല മതം മാറുകയാണ്. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ? മതം മാറ്റുകയാണ്. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം, ആ ടെർമിനോളജിയുടെ വ്യത്യാസം അദ്ദേഹം ഒന്ന് പഠിക്കണം. ആദ്യം ഞാൻ അതുകൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് ഈ അവതാരത്തിലേക്ക് വരാം. അതിൻ്റെ കൂടെ ഒരാവശ്യമുണ്ടല്ലോ. ഈ മതം മാറുന്നതിന് മുമ്പ് ഞങ്ങളെ നിന്നുള്ള ഇങ്ങനെ പിടിച്ചൊരാളെ പിടിച്ചന്നരെ ക്രിസ്ത്യാനിയാക്കുന്ന പതിവില്ല. ഉദാഹരണം, ഇപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളിന് ക്രിസ്ത്യാനിയാകണം. നാളെ രാവിലെ ഞങ്ങൾ പിടിച്ച് രാജേഷിനെ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രകടമായ ഒരു മതപരിവർത്തന ചിഹ്നം ഈ സ്നാനമാണ്, നിമജ്ജന സ്നാനമാണ്. രാജേഷ് നാളെയോ നാളെ കഴിഞ്ഞോ ഈ ആഴ്ചയിലോ ഈ മാസത്തിലോ ഈ വർഷത്തിലോ ഒന്നും ഞങ്ങൾ നിമജ്ജന സ്നാനം തരില്ല. എന്തിന് താങ്കൾ സ്നാനപ്പെടുന്നു എന്ന് നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടണം, എനിക്ക് സ്നാനം വേണം. അല്ല, ഞങ്ങൾ അങ്ങോട്ട് പറയില്ല, പ്രസംഗിക്കും എല്ലാവരോടും. എല്ലാവരും മാനസാന്തരപ്പെട്ട് പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവമനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കും, ഞങ്ങൾ പഠിപ്പിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോടും ഞങ്ങൾ നിങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യവും ചൂണ്ടിക്കാട്ടി തെറ്റാന്ന് പറയില്ല. ചില പറയുന്നത് അവരുടെ വീടുകളിൽ ചെന്നിട്ട് അത് വീടുകളിൽ നിരങ്ങി എന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീടുകളിൽ എന്തിനാണ് നിരങ്ങുന്നതെന്ന് നോക്കണേ. നിങ്ങളുടെ വീട് നിരങ്ങാൻ പാകത്തുള്ള സ്ഥലമാണോ? അങ്ങനെയൊക്കെ അതൊരു വല്ലാത്ത ഭാഷയായിപ്പോയില്ലേ രാജേഷേ? എന്തോ ആർഷഭാരതമോ അത്ര സംസ്കാരമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് ചെറുതൊരു ഭാഷയാണോ രാജേഷേ? അതുകൊണ്ട് ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ തന്ന നല്ല ഭാഷ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല, ആ ഭാഷയിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കും. അപ്പം വേറൊരു കാര്യം, ഈ ഇങ്ങനെ വന്ന് നിരങ്ങിയിട്ട് ആളുകളെ ക്രിസ്ത്യാനിയാക്കുന്നു, പെട്ടെന്ന് അങ്ങനെ മുഖൂല്ല രാജേഷേ, അങ്ങനൊന്നും ചെയ്യില്ല. മഹാനായ ചാത്തു മേനോൻ തന്നെ ഈ ക്രിസ്ത്യാനിയാകാനായിട്ട് വന്നു. അപ്പോഴേ ജോസഫ് എന്നു പേരായിരുന്നു മിഷണറിയാണ്. മാത്രമല്ല രാജേഷ് ഒരു കാര്യം കൂടി അറിയേണ്ടത്, ലക്ഷക്കണക്കിന് ഈഴവരാണ് ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനികളാകാൻ വന്നത്, ലക്ഷക്കണക്കിന്. അവരെയൊന്നും പിടിച്ചു മുക്കിയില്ല, കുറേ പേര് വന്നിട്ടോ. അപ്പോൾ ഇവരോട് ആദ്യം നമ്മൾ ഒത്തിരി കാര്യം പറയും. എന്താണെന്ന് പറയാം രാജേഷേ? രാജേഷേ, സാധാരണ മിക്ക ശൂദ്ര വീടുകളിൽ നമ്പൂതിരി കട്ടിൽ എന്നൊരു കാര്യം കാണും. ആ കട്ടിൽ ഒരിക്കലും ആ വീട്ടിലെ നായർ കിടക്കുന്നല്ല, ശൂദ്രർ കിടക്കുന്നല്ല, അത് അവിടെ വന്ന് സന്ധിക്കുന്ന ഒരു നമ്പൂതിരിക്ക് വേണ്ടി വേർതിരിച്ചതാണ്. നമ്പൂതിരി വീട്ടിൽ കിടക്കുമ്പോൾ ഈ നായർ വീട് വിട്ടുപോകും. അദ്ദേഹം പോയി ഒരു കഥകളിക്ക് ഉടുടം കള്ളിനും വേണ്ടി ക്ഷേത്രമുറ്റത്തിരുന്ന് ഈ കഥകളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ തൻ്റെ പത്നിക്കൊപ്പം ഒരു നമ്പൂതിരി വന്ന് ഒരു ആടിൻ വന്ന് ശയിക്കുകയാണ്.
അത്തരൊരു ഭാഷ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ബൈബിൾ ഈ ശൈക്കിയ എന്നൊരു പദം ബൈബിളിലുള്ള പരിഗ്രഹിക്കുക ഇത്യാദി സംസ്കാര പൂർണ്ണതയുള്ളൊരു ഭാഷയാണ് ചാത്തുമേനൻ അവയിൽ പരിഭാഷപ്പെടുത്തുന്നത് അദ്ദേഹം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതവിടെ ഒരു പാപമൊന്നുമല്ല, അതിന്ന് ഞാൻ ഊഹിച്ചു പറയുന്നില്ല. കേരളത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകൾ എഴുതിയത് ഇളങ്കുളം കുഞ്ഞമ്പിള്ള, ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടി വായിക്കുക. അവിടെ നിന്ന് പറയുന്നതാണ്, ഇവരൊക്കെ പറഞ്ഞ നമ്മൾ സായിപ്പിൻ്റെ ചരിത്രം വായിച്ചു. ഞങ്ങൾ സായിപ്പിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സായിപ്പ് എഴുതി ഒരു ചരിത്രം വായിച്ചിട്ട് അത് വെട്ടിവീഴുന്നവരല്ല ക്രൈസ്തവർ, അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ശ്രീധരമേനോനൊരു ചരിത്രം, എം ജി എസ് എഴുതിയ ചരിത്രം, എന്തിനാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഘപരിവാർ പക്ഷത്തേക്ക് വന്ന എം ജി എസിൻ്റെ ചരിത്രമില്ലേ, എം ജി എസിൻ്റെ വിദ്യാർത്ഥി കേശവൻ വെളുത്താട്ടൻ്റെ ചരിത്രമില്ലേ, ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ് ഇനി ഇൻ കേരള അടക്കമുള്ള പുസ്തകങ്ങളില്ലേ, ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൃതികളൊക്കെ തന്നെ പരിശോധിക്കുക. അവിടെ കാണുന്നുണ്ട് പഴയ നമ്പൂതിരിക്കട്ടിൽ തിണ്ണയിൽ കൊണ്ടുവെക്കുന്ന കിണ്ടി നിറച്ച വെള്ളം, ആ വെള്ളം വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അകത്തൊരു നമ്പൂതിരിയുണ്ട് ഇത്യാദി കാര്യങ്ങൾ. മാത്രമല്ല, ഒരു സ്ത്രീക്ക് പാഞ്ചാലി വിവാഹം ഈ രാജ്യത്ത് നടന്നിരുന്നു, ഒരു സ്ത്രീക്ക് നാലും അഞ്ചും ഭർത്താക്കന്മാർ, വീണ്ടും ഒരു പുരുഷന് പല സംബന്ധങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നാൽ ഇതിന് വേണ്ട ആദ്യത്തെ കർത്തവ്യം ഇത് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ഞങ്ങൾ ആചാരങ്ങൾ ലംഘിക്കാറുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് തെറ്റാന്നൊന്നും ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമൊന്നുമില്ല. എങ്ങനെ സാധിക്കും നാലും അഞ്ചും കല്യാണം കഴിച്ച ഒരു വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് ആ വീട്ടിൽ വന്നാലും പറയാൻ പറ്റുമോ? പറയില്ല. അപ്പോൾ ഇന്നങ്ങനൊന്നും ഇല്ല. അതിൻ്റെ കാരണം കൂടി പറയാം രാജേഷ്. ഇന്നത് ഈ നമ്മുടെ രാജ്യത്തെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല, കേരളത്തിലില്ല കുറഞ്ഞ വർഷം. അതിൻ്റെ കാരണം എന്താ? ഒരു വേദം ഒരു ഉപനിഷത്തും ഒന്നുമല്ല, ഞങ്ങളെപ്പോലുള്ള പ്രവർത്തനമാണ്, ഞങ്ങളെപ്പോലുള്ള പ്രസംഗമാണ്. ആളുകൾക്ക് വിവേകവും പരിജ്ഞാനവും ഒക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ബ്രാഹ്മണൻ്റെ ഒരു കുട്ടി ഒരു നായർക്ക് പിറന്നാൽ സ്വന്തം അപ്പനെന്ന് വിളിക്കാൻ പോലും അവകാശമില്ല. അപ്പോൾ നിങ്ങളിവിടെ പറയുന്നല്ലോ അമ്മയെ കൂട്ടിയാണ് ഭാര്യയെ സ്ത്രീയെ കൂട്ടിയാണ് സീതാരാമൻ എന്നാണ് പേരിടുന്നതെന്നും ഗീതാകൃഷ്ണൻ എന്നൊക്കെയാണ് പേരിടുന്നതെന്ന് പറഞ്ഞല്ലോ. നല്ല കാര്യം. അപ്പോൾ ഒരു കാലഘട്ടം വരെ സ്വന്തം അപ്പൻ്റെ പേര് ഈ പേരെഴുതി ചേർക്കാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്ത് ആളുകൾക്ക് കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു സ്ത്രീയെ അഞ്ച് പുരുഷന്മാർ വിവാഹം കഴിച്ചാൽ ഏതപ്പൻ്റെ പേരാണ് വെക്കുക? നിങ്ങളതിന് ശുഭിതരായിട്ടൊന്നും കാര്യമില്ല. ഇത് ഗുണകരമായൊരു കാര്യം എന്നാണോ നിങ്ങൾ പറയുന്നത്? നല്ലതാണെന്നാണോ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഏതൊരാൾക്കും സ്വന്തം അപ്പൻ്റെ പേര് കൂടി പാസ്പോർട്ടിൽ വെക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള അന്തരീക്ഷ സംജാതമായത് എന്നു മുതലാണെന്ന് നിങ്ങൾ പറ. അപ്പോൾ പറഞ്ഞത് ഇതൊന്നും നിങ്ങളല്ല പറയുക, പക്ഷേ ഞങ്ങളുടെ പഠനങ്ങളിൽ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ചാത്തുമീനോൻ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞത്, കുടുംബ ധരിക്കുമായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ വീക്ഷണം വെച്ച് പുരുഷൻ മുടി നീട്ടുന്ന അവൻ അപമാനം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ മുടിയൊക്കെ കളയേണ്ടി വരും, മുടി ഇരു മനുഷ്യൻ വെട്ടുന്ന പോലെ വെട്ടി വൃത്തിയാക്കണം. ഇപ്പോൾ എല്ലാവരും അതുപോലാണല്ലോ മുടി വെട്ടുന്നത്. ഇപ്പോൾ കുടുംബ ധരിച്ച ആളുകൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെ അനുകരിച്ച്? ഞങ്ങൾ പറഞ്ഞല്ലേ കേട്ടത്, ഇന്ന് ഈ ബഹുവാരിത്വം അനുഷ്ഠിക്കാൻ അനുവാദമുള്ള ഉള്ള മതങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, ഇസ്ലാം മതം അടക്കം. കേരളത്തിൽ ഇസ്ലാം മതം ഉണ്ട്, പക്ഷേ ഒരു വൻതോതിൽ നിന്നും ബഹുവാരിത്വം ഇവിടെ മുസ്ലിങ്ങളാരും അനുവർത്തിച്ച് കാണുന്നില്ല. എന്തായിരിക്കും എൻ്റെ കാരണം? അവരും ശീലിച്ചത് ഞങ്ങൾ പഠിപ്പിച്ച സംസ്കാരത്തെയാണ്, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ മുമ്പോട്ട് പോകാനാണ് അവരും താല്പര്യപ്പെട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് കഴിയുമ്പോഴേക്ക് ഇത് സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്കൊക്കെ ഈ ചിന്തയും ഈ മനുഷ്യബോധവും ഒക്കെ എത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വരുന്ന ചുരുക്കത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരുവൻ ഇനി മേലിൽ പഴയ രൂപത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യം വരുന്ന ഘട്ടത്തിലാണ് അവന് സ്നാനം കൊടുക്കുന്നില്ല, ക്യാഷ് കൊടുത്തൊന്നുമല്ല രാജേഷ്. രാജേഷിനെ ഒരു കാര്യം കൂടി പറയാം, ഈ ഞങ്ങളൊരാളെ മുഖിയാൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ട് അവൻ ഞങ്ങളോട് പറയണം ഇനിമേൽ ഞാൻ ഇതിനൊന്നുമില്ല, ഈ വഴികളെല്ലാം ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുന്ന ഘട്ടത്തിലാണ് അവന് സ്നാനം കൊടുക്കുന്നത്. പുക വലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല. ഇതൊക്കെ തെറ്റിക്കുന്നവരുണ്ടാകാം, അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, മദ്യപാനികൾ അപൂർവങ്ങളിൽ അപൂർവമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞാണ്, അദ്ദേഹം സ്റ്റാനലിൽ പറഞ്ഞാണ്. നിങ്ങൾ പെന്തക്കോസുകാരെ നോക്കി പഠിക്ക്, അദ്ദേഹം അവരുടെ ഇടയിൽ മദ്യപിക്കുന്ന ആളുകൾ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ അപൂർവമായിട്ടൊക്കെ കണ്ടേക്കാം മനുഷ്യൻ എന്നുള്ള നിലയിൽ. പക്ഷേ ഞങ്ങളുടെ കൺമുമ്പിൽ മദ്യപിച്ച് ഞങ്ങൾക്ക് ബോധ്യം വരുന്ന ഒരുത്തൻ പിന്നീനകത്ത് കാണൂല, അതാ സത്യം. അതാ കത്തോലിക്കരെയും ഞങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അവിടെ മദ്യശാല നടത്തുന്നവർ കാണും, അവർ കൊടുക്കുന്ന മുത്തുക്കടയും പരിപാടിയൊക്കെ കണ്ടായിരിക്കും അവർ ഈ ഉത്സവം നടത്തുന്നത്. അവർക്ക് ക്രാസ്സായി എഴുന്നള്ളിപ്പും പള്ളിയുടെ പെയിൻ്റ് അടിക്കുന്നതും മുത്തുക്കട സ്പോൺസർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഷാപ്പുകാരായിരിക്കും. അപ്പോൾ അവർക്ക് അതിനെ തള്ളാനൊന്നും പറ്റില്ല, പ്രസംഗിക്കാൻ പറ്റും, തെരുവിലിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മദ്യവർജന സംവിധാനങ്ങളൊക്കെ അവർ നടത്തും, അച്ഛന്മാരൊക്കെ രംഗത്ത് വരും. പക്ഷേ ഇവരാളുകൾ മദ്യക്കട നടത്തുന്നുണ്ട്, ഞങ്ങളുടെ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നടക്കുമോ? അതെ പഠിക്കണം രാജ്യ പേര്, പേഴ്സണലി പഠിക്കണം. എന്താണ് ഈ പെന്തക്കോസ്? ഞങ്ങൾ ഇവിടെ എന്താ വരുത്തുന്നത്? ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അനവധി ആളുകൾ മദ്യം കുടിച്ച് തകർന്ന ഈ മണ്ഡലത്തിൽ മാറ്റം വരുത്തിയത് ഞങ്ങളാണ് രാജേഷേ. രാജേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മദ്യ മുതലാളിമാർ പാവപ്പെട്ടവനെ മദ്യശാല എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഈ അനവധി ആളുകളെ ദരിദ്രനാരായണന്മാരാക്കിയ ഒരു വ്യവസായശാലയല്ലേ? അനേക ആളുകളെ തെണ്ടികളാക്കിയ ഒരു വ്യവസായശാലയല്ലേ മദ്യപാന സംവിധാനങ്ങൾ? അതിനെതിരെ ഞങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല, ബോധവൽക്കരണം ഇതൊക്കെ നടത്തിയാ വന്നത്. ഞങ്ങളങ്ങനെ കാട്ടിക്കൊടുത്ത മാതൃക കണ്ട അനവധി കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മഹാകുടിയന്മാർ, അതിന് ജാതിയും മതമൊന്നുമില്ല, നായരും ഒക്കെ ഉണ്ട്, നമ്പൂതിരിയൊക്കെ ഉണ്ട്, കുടിച്ച് തകർന്നവർ നിരവധി പേരുണ്ട്.
ഇത് ഞങ്ങളെ മനസ്സിലാക്കി താങ്കൾ ആദ്യം അത് പഠിക്കാതെ വരാതെ പ്ലീസ് അത് നന്നല്ല ഞങ്ങളെക്കുറിച്ച് താങ്കൾ പഠിക്കണം ഞങ്ങളെക്കുറിച്ച് വിലയിരുത്തണം അത് കുറഞ്ഞ പക്ഷം പി എസ് ശ്രീധരൻപിള്ളയോട് പറഞ്ഞാൽ മതി അദ്ദേഹം ഇത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും അതാണ് സത്യം അപ്പോൾ ഇനിവേ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ചില വാദങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചു ചാത്തുമേനോനെ മുക്കാൻ വേണ്ടി 3 വർഷം എടുത്തു 3 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തെ സ്ഥാനപ്പെടുത്തു ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ആളാണ് ഞാനത് മറ്റൊരു ഘട്ടത്തിൽ പറയാം അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഇവരും പറഞ്ഞു വരുന്നതിൻ്റെ അനുസരിച്ച് ഈ ബൈബിൾ എന്ന് പറഞ്ഞ ഏതാണ്ട് കൊള്ളരുതാത്തൊരു കൃതിയാണെന്നും അതിന് ഈ എൻകോളം പറഞ്ഞ കഥാപുസ്തകം എന്നാണ് മരുഭൂമിയിലെ ആളുകളുടെ കഥാപുസ്തകം എന്ന് പറഞ്ഞാണ് ആ മാഷെ സംസാരിക്കാനായിട്ട് വരുന്നത് എൻ്റെ മാഷെ ഏതാ ഈ കഥാപുസ്തകം സത്യത്തിൽ ഈ കഥയെന്ന് പറഞ്ഞാൽ എന്താ ഹിസ്റ്ററി എന്താ ഇതാദ്യം മനസ്സിലാക്കണം ബൈബിളാണ് പറഞ്ഞത് അപ്പോസ്തലർ 17-ാം അധ്യായം അവൻ ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ഇത് ബൈബിളാണ് പറയുന്നത് അല്ലാതെ വേറൊരു അദ്ദേഹം തന്നെ പറഞ്ഞത് യുക്തിപരമായി ചിന്തിച്ച് ചിലതെല്ലാം തിരസ്കരിക്കാൻ ഹിന്ദുവിന് അവകാശമുണ്ട് അധികാരമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ബൈബിള് യുക്തിയെ മനുഷ്യൻ്റെ അത്തരം നിഗമനങ്ങളെ അതിലേറെ അംഗീകരിക്കുന്ന പുസ്തകം തന്നെയാണ് അത് ഞാൻ തെളിയിച്ചു തരാം അതിൽ അത്തരം സന്ദർഭങ്ങൾ വരട്ടെ ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞ ഇപ്പോൾ ഇവ ആധുനിക സംഘബോധം അവരുടെ സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ ചിന്തകളല്ല ഏതാണ്ട് ശാസ്ത്രീയമാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഈ കന്നാലിയുടെ കാഷ്ടത്തിൽ രാസായുധം ഉണ്ടെന്നോ പിന്നെ ഓക്സിജൻ പശു പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണെന്നോ എന്തെല്ലാം വൃത്തികേടുകളായി പറഞ്ഞു വരുന്നത് എന്തൊരു നാണം കെട്ട കാര്യമാണ് പശു പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ആര് വിശ്വസിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കഥകൾ നമ്മുടെ രാജ്യത്ത് വരക്കുക ഏറ്റവും ഔഷധ വീര്യം കൂടിയ സാധനമാണ് ചാണകം പക്ഷേ ഇവർ ചികിത്സയ്ക്ക് വേണ്ടി ഓടി മെഡിക്കൽ കോളേജിൽ പോവാണ് അവിടെ പോയിട്ട് ചാണകം പൊത്തിയേക്ക് തിരിച്ചു വരികയല്ല നല്ല ഒന്നാന്തരം മരുന്ന് അത് കുത്തിവെച്ച അസുഖം മാറുന്നത് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ അല്ലാതെ ചാണകം ഉപയോഗിച്ച് ചാണകപ്പാൽ കുടിക്കുകയൊന്നുമല്ല ഈ യോഗ പഠിക്കുന്നതിന് അവസാനം സാൽബുറ്റാമോളും മേടിച്ച് കഴിക്കുന്ന ഒത്തിരി 100 കണക്കിന് അനുഭവങ്ങൾ ഞാൻ തരാം അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ രാജ്യത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കൂടെ ഇപ്പോൾ ഇവരുടെ ഈ മിത്തുകളെ മുഴുവൻ ശാസ്ത്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം അതിനാ കുറേ സയൻറ്റിസ്റ്റുകളൊക്കെ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് അവർ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ പ്രസ്താവിക്കുകയാണ് ഒരാധാരം ഇതിനൊന്നുമില്ല അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളുടെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് അതിന് പുറത്ത് അവർക്ക് ജ്ഞാനമില്ല അതൊരു പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞാൽ അതൊരു ശരിയാണ് ഒരാളിപ്പോൾ ഒരു കാര്യം പഠിക്കുക അതിന് പുറത്ത് അറിവില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അവരുടെ മതങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ വിമർശിക്കുമ്പോൾ ആ പഠനവും അവർക്ക് ആവശ്യമാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് എൻ്റെ കാര്യം പറയാനാണ് വരുന്നത് അല്ലാതെ നിങ്ങളുടെ മതം മോശമാണെന്നോ അതിലെ തിന്മയൊന്നും പറയേണ്ട കാര്യമില്ല അത് മനുഷ്യനെന്ന നിലയിൽ മനുഷ്യത്വരഹിതമായ ചില പ്രവൃത്തികൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സൃഷ്ടിച്ചതിൻ്റെ വിറ്റിമാണ് ഞാൻ അതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയത് ക്രിസ്ത്യാനിറ്റിയെ പുലിയപ്പോഴാണ് അതെൻ്റെ അനുഭവമാണ് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതിനിവിടെ എനിക്ക് പേടിയൊന്നുമില്ല അത് ഏത് ശക്തികളായി വന്നാലും നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് ഒരു പ്രയാസവും ഇല്ല അതിനകത്ത് ഒന്നിനെയും ഭയക്കുന്നില്ല അതാണ് ആദ്യം മനസ്സിലാക്കണം അല്ലാതെ അങ്ങനെ കൊണ്ട് നമ്മൾ പേടിച്ചൊന്നും പോവില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകും നമ്മളങ്ങനെ പോവില്ല പക്ഷേ അതിൻ്റെ കാരണം ഇത് ഞങ്ങളുടെ അനുഭവമല്ലേ അപ്പോൾ ഒരു ഇങ്ങനെ ആരാണ്ടൊക്കെ സംഘപരിവാരങ്ങളുണ്ട് പേടിച്ച് ഇവിടെ ഇങ്ങനെ കഴിയണമെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ അന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല അന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പറ്റില്ല വടക്കേ ഇന്ത്യയിലൊക്കെ സാധിക്കുന്നുണ്ടാകും കേരളത്തിലൊന്നും സാധിക്കില്ല അതാ സത്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇപ്പോൾ പറഞ്ഞൊരു സംഭവത്തിലേക്ക് വരാം ഇവർ പറയുന്നത് ഈ പരിണാമവാദവും 10 അവതാരവും ഏതാണ്ട് പരിണാമവാദത്തെ ശരിവെക്കുന്ന മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്ന ശാസ്ത്രവീക്ഷണത്തെ വാസ്തവം ഈ പരിണാമ സിദ്ധാന്തം എവിടെയാണ് ഗ്രഹിക്കപ്പെട്ടതെന്ന് പോലും ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല പരിണാമ സിദ്ധാന്തം ഞാൻ പരിണാമ സിദ്ധാന്തത്തെ യുക്തിവാദികളുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു എളിയ സുവിശേഷ പ്രവർത്തകനാണ് അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തവും 10 അവതാരവും തമ്മിലുള്ള പൊരുത്തമാണ് ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് എന്താ ജീവൻ്റെ ആവിർഭാവം സമുദ്രത്തിലാണ് അപ്പോൾ സമുദ്രത്തിൽ ജീവൻ്റെ ആവിർഭാവമായതുകൊണ്ട് ഈ വിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരം നടന്നവിട സമുദ്രത്തിൽ അവിടുന്ന് ഈ കരയിൽ നിന്ന് കടലിൽ നിന്ന് ജലത്തിൽ നിന്ന് കരയിലേക്ക് കടക്കുകയാണ് അടുത്ത ജീവി അത് കൂർമ്മമാണ് അതായത് ആമയാണ് അവിടുന്ന് ഈ അന്തരീക്ഷ മർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ശ്വസിച്ചറിയാൻ കഴിയുന്ന സവിശേഷതയുള്ള ഏതോ ഒരു ജീവിയാണ് പന്നി അതുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്ത അവതാരം പന്നിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാതി മനുഷ്യനും പാതി ഇതുമായിട്ടുള്ള നരസിംഹം അവതരിച്ചു അത് കഴിഞ്ഞിട്ട് വാമനൻ പൊക്കം കുറഞ്ഞ ഒരാൾ അദ്ദേഹം പറഞ്ഞ എക്സിഹോമോ എന്നൊരു പേരാണ് എക്സിഹോമോൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അത് വേറൊരു കാര്യം അദ്ദേഹം ഒരുപക്ഷെ നാക്ക് പിടിച്ചതായിരിക്കാം കുഴപ്പമില്ല എക്സിഹോമോ എന്ന് പറയുന്നത് എസ്കിമോകൾ അങ്ങനെ കണ്ട അദ്ദേഹം പറഞ്ഞത് എസ്കിമോ ബാലനെയൊക്കെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ ശരിക്കും അതെന്താണ് ആദ്യ മനുഷ്യൻ എന്താ ഹോമോസാപ്പിയൻസ് ആണ് ഹോമോസാപ്പിയൻസ് അവർ പൊക്കം കുറഞ്ഞവരാന്ന് ആരാ പറഞ്ഞ് അപ്പോൾ പൊക്കം കുറഞ്ഞ വാമനൻ ഉണ്ടായി ഇതാണ് അടുത്ത പ്രയോഗം അപ്പോൾ ഇങ്ങനെ ഈ മിത്തിനെ എങ്ങനെ
ശാസ്ത്രവൽക്കരിക്കാം. ഇത്ര ഒരു ഒരു വൃഥാ പരിശ്രമത്തിലാണ് അവർ. അപ്പോൾ അങ്കിലാണെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സയൻറ്റിസ്റ്റുകളെ അന്നേ കാണണ്ടേ? അവരെ ആരെയും കാണുന്നില്ല. ബ്രിട്ടീഷുകാരൻ വന്ന ശേഷമേ ഇതൊക്കെ ഇന്ത്യയിൽ കാണുന്നുള്ളൂ. അതിനിപ്പോൾ ഗണിതവും തത്വചിന്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. ആ ഗണിതവും തത്വചിന്തയും പോലും ഇന്ന് വിവക്ഷിക്കുന്ന ഈ മതാധിഷ്ഠിത ഹിന്ദുമതത്തിൻ്റെ സംഭാവനയൊന്നുമല്ല. ഒരു കാര്യം കൂടെ തീർത്ത് ഞാൻ പറഞ്ഞേക്കാം, ഇന്ത്യയിൽ പ്രബലങ്ങളായ മൂന്ന് മതങ്ങളുണ്ട്. അത് യഥാക്രമം ഹിന്ദുമതവും ഇസ്ലാമതവും ക്രിസ്ത്യാനിറ്റിയാണ്. തുറന്നു പറയാം, ഈ മൂന്ന് മതവും വൈദേശികമാണ്. ഈ മൂന്ന് മതവും വന്നതാണ്. ഇന്ത്യയിലുള്ള മതങ്ങൾ കേട്ടുകൊള്ളണം. ഒന്ന് ചാർവാകനിസം. അപ്പോൾ ചാർവാകനെയൊക്കെ അദ്ദേഹം പേറ്റൻറ്റ് എടുത്തു കൊണ്ടുപോയിന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട്, ഈശ്വരനെ നിഷേധിച്ച ചാർവാകം പോലും ഞങ്ങൾക്ക് മഹർഷിയാണ്, ആക്കേ പറ്റൂ. ബുദ്ധനെ പോലും എടുത്തല്ലോ, ബുദ്ധനെയും ലാസ്റ്റ് എടുത്തു. ബുദ്ധനും ഇവരായിട്ട് എന്താ ബന്ധം? ഒരു ഈശ്വരനെക്കുറിച്ചും പഠിപ്പിക്കാത്ത ആളാണ് ബുദ്ധൻ. ബുദ്ധൻ ഏറ്റവും ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്നൊരു മതം തന്നെയാണ് ബുദ്ധമതം. അത് അതുകൊണ്ടാണ് അംബേദ്കറെ പോലുള്ള ആളുകൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തത്. അത് മറ്റൊരു സത്യം. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായത് എന്തൊക്കെയാണ് ഞാൻ പറയാം. ഒന്ന് ചാർവാകനിസമാണ്, രണ്ട് ബുദ്ധമതമാണ്, മൂന്ന് ജൈനമതമാണ്. ഇനി ഒന്നുള്ളത് അത്ര ക്ലച്ച് പിടിക്കാതെ പോയ അക്ബർ സ്ഥാപിച്ച ദീൻ ഇലാഹിയാണ് അടുത്തൊരു മതം. പിന്നെയുള്ളത് സിഖ് മതമാണ്. പിന്നെ ചെറുകിട മതങ്ങളൊക്കെ കാണാം. പ്രബലങ്ങളായ ഈ മൂന്ന് മതങ്ങളും പിന്നെ വന്ന ഈ സിഖ് മതവും അതുപോലെ ദീൻ ഇലാഹിയും പോലെയൊക്കെയുള്ള മതങ്ങളുണ്ട്. ഈ മതങ്ങൾ പോലും ഇന്ത്യയിൽ പരാജയപ്പെട്ടു. എന്നുവെച്ചാൽ അംഗസംഖ്യ കുറഞ്ഞു എന്ന് അർത്ഥമാക്കിയാൽ മതി. പക്ഷേ ഇവിടെ കുറഞ്ഞപ്പോൾ ചൈനയിൽ എന്തുകൊണ്ടാണ് ബുദ്ധിസം വർദ്ധിച്ചത്? ഇന്നും ബുദ്ധമത ചൈനക്കാർ എന്തുകൊണ്ടാണ് ഔദ്യോഗിക മതമായിട്ട് അംഗീകരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകളാണ് അവിടെ. കമ്മ്യൂണിസ്റ്റ് ബുദ്ധിസം സ്വീകരിക്കുന്നതിന് അവിടെ തടസ്സമില്ല. കാരണം ഈശ്വര നിഷേധത്തിൻ്റെ മതമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധൻ ഒരു ദൈവത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടില്ല. അതിന് ഏതെങ്കിലും മതഗ്രന്ഥങ്ങളെ ആധാരമാക്കിക്കൊണ്ട് അവർക്ക് തെളിയിക്കാനും സാധിക്കില്ല. അവരങ്ങനെ പറയാറുമില്ല. ബുദ്ധമതത്തിൽ പിന്നെ പിരിവുകളൊക്കെ ഉണ്ടായി, അത് മറ്റൊരു കാര്യം, മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. പറഞ്ഞു വന്നത് ഈ ഇതിന് പകരം ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് ആർഷഭാരതത്തിൽ ഋഷിമാരുടെ ഭാരതം. ഇത് 1500 വർഷത്തെ പഴക്കമുള്ള ഈ വേദങ്ങൾക്ക്, അതാ മറ്റൊരു സത്യം. ഈ വേദവേദോ വലിയ സംഭവമാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഇവർ തന്നെ പിൽക്കാലത്ത് ഓറിയന്റലിസ്റ്റുകൾ എന്ന് വിളിച്ച മാക്സ് മുള്ളറും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവർക്ക് മാക്സ് മുള്ളറെയൊക്കെ ആശയമായി. ഞങ്ങൾ അന്നിന്ന് മാക്സ് മുള്ളറുടെ വിവരദോഷങ്ങളെയൊന്നും അംഗീകരിക്കുന്ന ആളുകളല്ല. കാരണം മാക്സ് മുള്ളർ എന്താ പറഞ്ഞത്? സംസ്കൃതത്തിലൊരു വാക്ക് വായിക്കാൻ അറിയില്ല, ഇന്ത്യ കണ്ടിട്ടില്ല, ഇന്ത്യ കാണാത്ത, സംസ്കൃതത്തിലൊരു അക്ഷരം പറയാനറിയാത്ത മാക്സ് മുള്ളർ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം കേട്ടുകൊണ്ടാണ് ലോകം മനസ്സിലാക്കിയത് ഇവിടെ ഏതാണ്ട് വലിയ ഇന്ത്യയിൽ ഏതാണ്ട് മനോഹരമായൊരു ലോകമാണെന്നും. ഇദ്ദേഹം പറഞ്ഞ വലിയൊരു അവസ്ഥമുണ്ട്, അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നത് അങ്ങോട്ട് പോകുന്നത് അവിടെ മുമ്പ് അതുവരെ ക്രിസ്ത്യാനികളായിരുന്നു. എൻ്റെ പൊന്നു സ്നേഹിത ചരിത്രം പഠിക്കും, ഇത്രയും വലിയ അവസ്ഥമൊന്നും വിളിച്ചു പറയരുത്. അമേരിക്ക ഇന്ന് വലിയ മാറ്റം വന്നു. ആ മാറ്റമൊക്കെ ഇദ്ദേഹം പറഞ്ഞാൽ പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനിറ്റിയാണ് അമേരിക്കയിലൊക്കെ 14th century, 15th century ഉണ്ടാകുന്നത്. പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനിറ്റി മനസ്സിലായില്ലേ? പ്യൂരിറ്റൻ ഫാദേഴ്സ്, പിൽഗ്രിം ഫാദേഴ്സ്, പ്യൂരിറ്റൻസ് കുടിയേറിയത് ഇംഗ്ലണ്ടിൽ നിന്ന് അങ്ങോട്ട്, മനസ്സിലായില്ലേ? സ്പിരിച്വാലിറ്റി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കുടിയേറിയതാണ് അമേരിക്ക. അമേരിക്ക വലിയ അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകീർത്തിച്ചേ പറ്റൂ, കാരണം അത് ഇൻ്റർനാഷണൽ റിലേഷൻസിലൊക്കെ ഇവർക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു രാജ്യമാണത്. അതുകൊണ്ടാണ് ഇസ്രയേലിനെയും ഒക്കെ ഇത്രയും പുച്ഛമായിട്ടും സെമിറ്റിക് മതങ്ങളെ ആക്ഷേപിച്ചിട്ട് ഇസ്രയേലിൻ്റെ പാദത്തിൽ വീണ് കിടന്ന് അങ്ങനെ നിൽക്കുകയാണ് ഓർക്കണം. അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ പഠിക്കണം. കാരണം എന്താ, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കൾ അവരാണ്. ആയുധ നിർമ്മാതാക്കൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, നോബൽ സമ്മാനങ്ങൾ, ഇതെല്ലാം ഏറ്റവുമതി ആർജിച്ച സയൻറ്റിസ്റ്റുകളൊക്കെ ഇസ്രയേലൈറ്റ്സാണ്. അപ്പോൾ ഈ സെമിറ്റിക് മതങ്ങളെ ഭയങ്കര ആക്ഷേപം, പക്ഷേ അവൻ കനിയാതെ നിലനിൽപ്പില്ല. എന്തോ ഒരു അവസ്ഥയാണ്, നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഏതുതരം ഇന്ത്യ നേരിട്ട, ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ, ഗവേഷണങ്ങളിൽ, മുന്നേറ്റങ്ങളിൽ ഇസ്രയേലിൻ്റെ സഹായം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ അത് മറ്റൊരു അന്തരീക്ഷത്തിൽ പറയാം. ഞാൻ നിരന്തരം ഇസ്രയേൽ സന്ദർശിക്കുന്ന ഒരാളാണ്. അവിടുത്തെ പല കാര്യങ്ങളും ഒക്കെ പഠിക്കാനൊക്കെ ഉള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ കാണുന്ന കൃഷി സംവിധാനങ്ങളുമൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, സന്ദർഭവശ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പോട്ടെ. അപ്പോൾ പറഞ്ഞത് ഇവിടെ ഈ അവതാരങ്ങളെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്, അല്ലെങ്കിൽ അത് കറക്റ്റാണ് എന്നൊരു നിലയിൽ പറയുമ്പോൾ, ഈ അവതാരം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട്. മൂന്ന് തരം അവതാരമാണ് ഹൈന്ദവ വീക്ഷണം അനുസരിച്ചുള്ളത്. ഞാൻ ഹൈന്ദവ വീക്ഷണം പറയാനൊരാളല്ല, എനിക്ക് മനസ്സിലായത് അതാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോണം. ഞാൻ ഹൈന്ദവ വീക്ഷണം പറഞ്ഞ് തെറ്റുന്നത് ഒരബദ്ധമല്ല. കാരണം ഈ ബൈബിൾ പറഞ്ഞ് മൊത്തം എൻ ഗോപാലകൃഷ്ണനും ഈ രാജേഷും തെറ്റിക്കല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ ഒരു തെറ്റുകൂടെ സഹിക്കുകയല്ല, വഴിയെന്താ? തെറ്റാണെങ്കിൽ തിരുത്തി തരണം. അതുകൊണ്ട് ഞാൻ അർത്ഥത്തിലാണ് പറഞ്ഞത്, കേൾക്കുക. അതായത് ഈ അവതാരം എന്ന് പറയുന്നത് അവതാരമുണ്ട്, ആ അവതാരം, ആവേശം, അംശം എന്നിങ്ങനെ മൂന്ന് തരത്തിലെ അവതാരങ്ങളുണ്ട്. മൂന്ന് തരം അവതാരം, മൂന്ന് മൊത്തത്തിൽ അവതാരം എന്ന് പറയുമ്പോഴും അത് മൂന്ന് ഡിവിഷൻസാണ്. ഒന്ന് അവതാരം. ഈ അവതാരം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയുള്ള, പൂർണ്ണശക്തിയുള്ള വെളിപ്പെടലാണ് അവതാരം എന്ന് പറയുക. പൂർണ്ണശക്തിയുള്ളത് അവതാരം. അപ്പോൾ തന്നെ ഈ അവതാരം മരിക്കാമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അവിടെ യുക്തി ജനിക്കുകയാണ് അവിടെ തന്നെ. കാരണം പൂർണ്ണശക്തി എന്ന് പറയുന്നതിനകത്ത് എന്താണ് വരുന്നത്? ഈ ഇപ്പോൾ ഉദാഹരണം പറയാം, പന്നിയുടെ പൂർണ്ണശക്തിയാണോ അവതരിച്ചവൻ്റെ പൂർണ്ണശക്തിയാണോ?
അവതരിച്ചവന്റെ പൂർണ്ണശക്തി ഈ പന്നിയിലുണ്ടോ അല്ലെങ്കിൽ ഈ വരാഹത്തിൽ അല്ലെങ്കിൽ ഈ മത്സ്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നശിക്കാൻ പാടില്ല, കാരണം അവിനാശിയാകണമല്ലോ, അത് നശിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അവ പിന്നീട് കാണുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്, യുക്തി അവിടെ ഉടലെടുക്കുന്നുണ്ട്. അതുകൊട്ടെ രണ്ടാമത്തെ കാര്യം, അവതാരങ്ങൾ, പലതരം അവതാരങ്ങൾ ഈശ്വരൻ സ്വീകരിക്കാറുണ്ട്. അതിൽ താൽക്കാലിക ശക്തിയുള്ളതിനെ ആവേശം എന്ന് പറയും. ആവേശം എന്ന് പറയുന്നത് താൽക്കാലിക ശക്തിയുള്ളത്. അംശം കൊണ്ട് ജനിക്കുന്നത് അംശാവതാരമാണ്. ഇപ്പം പൂർണ്ണ അവതാരത്തെയാണ് അവതാരം എന്ന് വിളിക്കുക. ആവേശ അവതാരം വളരെ താൽക്കാലികമാണ്. അടുത്തത് അംശാവതാരം. അപ്പോൾ ചില പഠനങ്ങളിൽ 24 അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 24 അവതാരങ്ങൾ. അപ്പോൾ 26 അവതാരങ്ങൾ, ആ അവതാരങ്ങളുടെ ലിസ്റ്റ് ഞാൻ വായിക്കുന്നു. 1 സനകൻ, 2 സനന്ദൻ, അടുത്ത് സനാതനൻ, 3 സനൽകുമാരൻ, 5 വരാഹം, 6 നാരദൻ, 7 നരനാരായണന്മാർ, ബഹുവചനമാണ് നോക്കണം, 8 കപിലൻ, 9 ദത്താത്രേയൻ, 10 യജ്ഞൻ, 11 ഋഷഭൻ, 11 പൃഥു, 13 മത്സ്യം, 14 മോഹിനി, 15 ആമ, 16 ഗരുഡൻ, 17 ധന്വന്തരി, 18 നരസിംഹം, 19 വാമനൻ, 20 പരശുരാമൻ, 21 വ്യാസൻ, 22 ശ്രീരാമൻ, 23 ബലഭദ്രരാമൻ, 24 ശ്രീകൃഷ്ണൻ, 25 ബുദ്ധൻ, 26 കൽക്കി. അപ്പോൾ ഇത് ഈ ഒരു പഠനം ഇങ്ങനെ കൊടുക്കുന്നത് ശ്രീ മഹാദേവി ഭാഗവതം 1 സ്കന്ധത്തിലാണ്. 1 സ്കന്ധം, ഈ ചാപ്റ്റർ എന്നുള്ളതാകണം സ്കന്ധം എന്ന പദം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. നമ്മൾ അങ്ങനെ വിവക്ഷിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അത് പറയും മുമ്പ് പ്രധാനപ്പെട്ട അവതാരമായി 10 അവതാരങ്ങളെയാണ് നമ്മൾ പൊതുവെ പരിചയപ്പെട്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അവതാരം എന്ന് പറയുന്ന ഈ സംജ കാലികമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 10 അവതാരങ്ങൾ, ഈ അവതാര കാരണം സത്യത്തിലൊരു ഇതൊരു ശാപത്തിൽ നിന്നാണ്. ഒരു ശാപം ആരും ശപിക്കുക, ഭൃഗു മഹർഷി വിഷ്ണുവിനെ ശപിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം തന്നെ വരുന്നുണ്ട്, ഇതിലാരാണ് മോസ്റ്റ് പവർഫുൾ? അപ്പോൾ അമ്മ മകനെ ശപിക്കുക, അത് സംഭവിയാണെന്ന് കൂട്ടിക്കും. പക്ഷേ മകൻ അമ്മയെ ശപിക്കാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. അവിടെ യുക്തി പിറക്കുകയാണ്. ഇവിടെ അവതാരത്തിൻ്റെ ഒരു കാരണമായി പറയുന്നത്, ഈ കശ്യപന് പണ്ട് കശിപു എന്ന ഒരു മോനുണ്ടായിരുന്നു. ഈ കശിപു ഒരു പരാക്രമശാലി, ഒപ്പം ദേവന്മാർക്ക് എതിരായിരുന്നു. അപ്പോൾ ഈ ദേവനും അസുരനും വന്ന രണ്ട് വിഭാഗമുണ്ടല്ലോ, അസുരന്മാർ രാക്ഷസന്മാരായിട്ടാണ് ഇവർ പറയുന്നത്. ഇതേ കാര്യം എങ്ങനെയാണ് സൗരാഷ്ട്ര മതത്തിൽ അസുരന്മാർ വർണ്ണിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും ദേവന്മാർ അനാദരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും ചരിത്രബോധമുള്ളവർക്കറിയാം. കാരണം ഇതൊക്കെ ഖൈബർ ചുരം കടന്ന് ഇങ്ങോട്ടെത്തിയപ്പോൾ നേരത്തെ കടക വിപരീതം ഭാഷ്യം മാറിപ്പോയതാണ്. അത് ചരിത്രബോധമുള്ള ഏതൊരാൾക്കും അറിയാം, അല്ലാതെ ഇവിടെ ഉണ്ടായ സാധനമൊന്നുമല്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവരിങ്ങോട്ട് കൊണ്ടുവന്ന നേരെ ഈ ചിന്തകളെ കടക വിപരീത ദിശയിലിട്ട് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അപ്പോൾ കശ്യപന് ഒരു മോനുണ്ടായിരുന്നു. അദ്ദേഹം നന്നായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ദേവന്മാരോട് ഭയങ്കര വിരോധമായിരുന്നു. അപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ഈ കശിപു വധിക്കപ്പെട്ടു, കശ്യപൻ്റെ മകനായ കശിപു വധിക്കപ്പെട്ടു. കശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ രാജാവാകുകയാണ്. വേറൊരു പ്രഹ്ലാദനുണ്ട്, അദ്ദേഹം അല്ലിത്, പ്രഹ്ലാദൻ രാജാവായി. പ്രഹ്ലാദനും വലിയ വേദ ഈ ദേവവിരോധിയായിരുന്നു, ദേവന്മാരോട് വലിയ എതിരായിരുന്നു. അതിനാൽ അധികം താമസിക്കാതെ ഇന്ദ്രൻ, ദേവരാജാവായ ഇന്ദ്രൻ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. 100 വർഷമാണ് ഈ യുദ്ധം നീണ്ടു നിന്നത്. 100 വർഷം അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടത്തിയ ശേഷം പ്രഹ്ലാദൻ പരാജിതനായി. ശോകമുഖനായ അദ്ദേഹം തൻ്റെ രാജ്യം വിരോചനപുത്രനായ ബലിയെ രാജാവായി വാഴിച്ച ശേഷം അദ്ദേഹം തപസ് ചെയ്യാനായി ഗന്ധമാദാന പർവ്വതത്തിൽ പോയി തപസ് ചെയ്തു. അപ്പോൾ ഈ ഗന്ധമാദാന പർവ്വതം മറ്റൊരവതാരത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ മത്സ്യാവതാരം പൊങ്ങുന്നതിനോട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബലിയും ഇന്ദ്രനുമായിട്ടായി അടുത്ത യുദ്ധം. അപ്പോൾ എന്നും ഈ ഇന്ദ്രനും ദേവന്മാരും ഇവരും തമ്മിൽ നല്ല കലഹവും യുദ്ധമൊക്കെ നടക്കുക പതിവാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഈ ഗന്ധമാദാന പർവ്വതത്തിൽ പോയി തപസ് ചെയ്ത വിരേചനപുത്രനായ ബലി അങ്ങനെ തപസ് ചെയ്തു, ബലിയല്ല കശ്യപൻ തപസ് ചെയ്തു, പ്രഹ്ലാദൻ തപസ് ചെയ്തു, ബലിയും ഇന്ദ്രനുമായി യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിക്കുകയാണ്, അവതാരമാകുന്ന മഹാവിഷ്ണു. അസുരന്മാർ നിശേഷം തോറ്റപ്പോൾ ഈ അസുരന്മാർക്ക് ഒരു ആചാര്യനുണ്ട്, ഒരു ഗുരു, ശുക്രാചാര്യൻ. ഈ ശുക്രാചാര്യൻ വളരെ ഫേമസാണ്. അദ്ദേഹം മൃതസഞ്ജീവനി വിദ്യ ഒക്കെ അറിയാവുന്ന ആളാണ്, മരിച്ചവനെ ജീവിപ്പിക്കുന്ന വിദ്യ.
അപ്പൊ ഈ കച ദേവയാനി കഥകളും ആ സംഭവങ്ങളൊക്കെ പഠിച്ചാൽ, യയാതിയുടെ സംഭവമൊക്കെ പഠിച്ചാൽ, ഈ മൃതസഞ്ജീവനി ഇവിടെ സംഭവങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഞാൻ ഈ പേരുകൾ എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്നത് ചില കുറിപ്പ് നൊട്ടേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തെറ്റിപ്പോകാതിരിക്കാൻ. അത് തെറ്റു വന്നെങ്കിൽ, ചില പേരുകൾ തെറ്റു വന്നാൽ അത് സ്ലിപ്പ് ഓഫ് ടങ്കാണ്, അങ്ങനെ മാത്രം കരുതിയാൽ മതി. ഈ ഗുരു ദ്രോണാചാര്യ സോറി ശുക്രാചാര്യർ, അപ്പോൾ ഈ ശുക്രാചാര്യർ ഇതിൻ്റെ അടുത്ത് ചെന്ന് ഈ അസുരന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെ ദേവന്മാർ ഇന്ദ്രനൊക്കെ ദ്രോഹിക്കുക, ഞങ്ങൾക്ക് ഒരു അഭയം തരണം, ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ ഇതേ ശുക്രാചാര്യനാണ് മഹാബലിയോട് പണ്ട് പറഞ്ഞു കൊടുത്ത് ഈ വാമനം വരുമ്പോൾ തല കൊടുക്കരുത്, അയാൾ ചോദിക്കുന്നൊന്നും സാധിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു ഉപദേശകനാണ് ഈ ഗുരു എന്ന് വെച്ചാൽ അസുരന്മാരുടെ പ്രധാനിയായ ഒരു അഡ്വൈസറാണ്, ഒരു സ്പിരിച്വൽ ഗൈഡാണ്, മെൻഡറാണ് ഈ ശുക്രാചാര്യർ എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രാചാര്യരോട് ഇവർ അസുരന്മാരോട് പറഞ്ഞു, തൻ്റെ പക്കലുള്ള മന്ത്ര ഔഷധങ്ങളാൽ താൻ ഇവരെയൊക്കെ രക്ഷിക്കാം. വെറും മന്ത്രമല്ല, മന്ത്ര ഔഷധങ്ങളാണ്, മൃതസഞ്ജീവനി അതൊക്കെ താൻ തൻ്റെ പക്കലുണ്ട്, അങ്ങനെ രക്ഷിക്കാം. അപ്പോൾ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ശുക്രൻ അസുരന്മാരെ സഹായിക്കാമെന്ന വിവരം ഈ ദേവകൾ അറിഞ്ഞു, കാരണം ഇദ്ദേഹം ഇടപെട്ടാൽ സംഗതി പാളും എന്ന് മനസ്സിലായി. അപ്പോൾ ശുക്രൻ അസുരന്മാരെല്ലാം ഒരു സ്ഥലത്തിരുത്തി, അതായത് കശ്യപ മുനിയുടെ ആശ്രമത്തിൽ കണ്ട് അവരെല്ലാം ഇരുത്തിയിട്ട് ഇവർ ഇദ്ദേഹം നേരെ ശിവനെ തപസ് ചെയ്യാൻ വേണ്ടി പോയി, ശിവനെ കാണാൻ വേണ്ടി കൈലാസത്തിൽ പോയി. അപ്പോൾ ഈ കൈലാസത്തിലേക്ക് പോയിട്ട് അവിടെ ശിവനെ കണ്ടിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വരം വേണം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവർക്ക് എന്ത് പറ്റിയെന്നറിയോ, ഇവരൊരു തന്ത്രം പ്രയോഗിച്ചു അസുരന്മാർ. ഈ പ്രഹ്ലാദനിൽ വിരോധമുണ്ടെങ്കിലും മറ്റൊരു കൊല്ല വിശ്വാസമാണ് ദേവന്മാർക്ക്. ആ പ്രഹ്ലാദൻ ചെന്നിട്ട് ഇവരെ കണ്ടിട്ട് ദേവന്മാരെ കണ്ടു പറഞ്ഞു, നമ്മളിനി പഴയ പോലെ ഇങ്ങനെ ശണ്ട കൂടരുത്, നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതെ മാനം മര്യാദയ്ക്ക് പോകണം. അപ്പോൾ അത് ദേവന്മാർക്ക് സമ്മതമായി, മാനം മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി പോവുക എന്ന ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങളിനി യുദ്ധത്തിനില്ല, നിങ്ങൾ യുദ്ധം കൊണ്ട് കാര്യമില്ല, യുദ്ധത്തിന് പകരം ശിഷ്ടകാലം ഞങ്ങൾ തപസ് ചെയ്യാൻ പോവാണ്, ജടയും ധരിച്ച് തപസ് ചെയ്യാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്, വൽക്കലം ധരിച്ച് ജടയൊക്കെ ധരിച്ച്. ഇത് കേട്ടാൽ ഇന്നത്തെ സമൂഹം പറയും നല്ല കാര്യമല്ലേ, യുദ്ധമൊന്നും ഇല്ലാതെ ഇവർ പോവുകയാണ്. പക്ഷെ ദേവന്മാരിങ്ങനെ അടിഞ്ഞാടുമ്പോൾ വൽക്കലം ധരിച്ച് ജട ധരിച്ച് ഇവർ സർവാംഗ പരിത്യാഗികളായി കാട് കയറിക്കോണം, ഇതാണ് ഉപാധി, ഇതേ വഴിയുള്ളൂ, മനസ്സിലായി. അപ്പോൾ കേട്ടാൽ നല്ലൊരു സമാധാനം പോലെ ദേവന്മാരെന്തോ അവർ ദേവന്മാർ പറഞ്ഞാൽ കേട്ടാൽ പോരെ എന്ന് തോന്നിപ്പോവും. പക്ഷേ സംഭവിക്കുന്നത് എന്താ, മനുഷ്യനായി പിറന്ന അസുരന്മാർക്ക് മുഴുവൻ കാട് കയറി കുളി നനയൊന്നും ഇല്ലാതെ വൽക്കരം ധരിച്ച് മരൂരിയൊക്കെ ധരിച്ച് വർഷങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്നിരുന്നിരുന്ന് ധ്യാനമാണെന്നും പറഞ്ഞിരിക്കണം. ഇപ്പോൾ ദേവന്മാരവിടെ സ്വർഗത്തിൽ സോമരസമൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുക, പിള്ളേരെ ഭാഷയെ പറഞ്ഞ ഉർവശി മേനക രംഭ തിലോത്തമ്മമാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കുക, അവർക്കതിന് പ്രശ്നമില്ല, ഇവർക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതിങ്ങനെ ഇവർ തന്ത്രപൂർവ്വം പറഞ്ഞൊപ്പിച്ചിട്ട് ആ സമയത്ത് ശുക്രാചാര്യൻ പോയിട്ട് തപസനുഷ്ഠിക്കുകയാണ്. ഈ തപസനുഷ്ഠിക്കുമ്പോൾ ശുക്രാചാര്യനെ ശിവന് തിരിച്ചു വിടാൻ വയ്യ, കാരണം അദ്ദേഹത്തിൻ്റെ തപശക്തി അത്ര വലുതായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ദേവന്മാരുടെ ഒരു അഡ്വൈസർ ഉണ്ടല്ലോ ഗുരു ബൃഹസ്പതി, അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിക്ക് പോലും മനസ്സിലാകാത്ത ഒരു വിദ്യ എനിക്ക് ഉപദേശിച്ചു തരണം, അത് ഉപദേശിച്ച് തരികയും വേണം, അങ്ങനെ തനിക്ക് ഈ ദേവന്മാരെ ജയിക്കണം. അപ്പോൾ ഇത് ശിവനെ ദേവനെ തള്ളാൻ വയ്യ, ശുക്രാചാര്യനെ തള്ളാൻ വയ്യ. അപ്പോൾ ശിവനൊരു പണി ചെയ്തു, അദ്ദേഹത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു വഴിയുള്ളൂ, പോയിട്ട് തലകീഴായിട്ട് 1000 വർഷം തലകീഴായി നിന്നിട്ട് ധൂമപാനം ചെയ്യണം. ഇവിടെ എനിക്കൊരു തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ ധൂമപാനം എന്ന് മനസ്സിലാക്കുന്ന ബീഡി വലിക്കുകയാണ്, പുക വലിക്കുക. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം, കാരണം എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാൻ മലയാളവും ഇംഗ്ലീഷും ഉദ്ധരിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ 1000 വർഷം ബീഡി വലിക്കാനാണോ ഈ പറഞ്ഞത്, ധൂമപാനത്തിന് എനിക്ക് വേറെ അർത്ഥം അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. തലകീഴായിട്ട് 100 വർഷം ധൂമപാനം ചെയ്യണം, 1000 വർഷം, അങ്ങനെ 1000 വർഷം പോയി നിന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബൈബിളിലെ കാലക്കണക്കൊക്കെ പറയുന്ന ആളുകൾ ഇതും വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇവരിപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്, ഇഷ്ടമുണ്ടേ വിശ്വസിക്കില്ലേ തള്ളിക്കളയാം, അങ്ങനെ ഒറ്റ മതേ ഉള്ളെന്നാണ് പറയുന്നത്. അങ്ങനെ തള്ളിയാൽ മൊത്തം തള്ളേണ്ടി വരും, അതായത് കാര്യം അതാണ് ഈ സംഭവിക്കുന്നത്. ഇത്തരം കഥകളെല്ലാം തള്ളേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് വന്നു പറയുന്നത് മരുഭൂമിയിലെ കഥാപുസ്തകം എന്നൊക്കെ പറയുന്ന മാന്യൻ മനസ്സിലാക്കണം, ഇത് മൊത്തം കഥയാണ്. കണ്ടോ, വീടി വലിച്ചോണ്ട് ഒരാൾ 3000 കൊല്ലം ഇരുന്നു എന്നൊക്കെ പറഞ്ഞു, 1000 കൊല്ലം വീട് വലിച്ച് തലകുത്തി തലകുനിച്ച് നിന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ എക്സോസ്റ്റിംഗ് സംവിധാനമൊക്കെ എങ്ങനെയായിരുന്നു ചിന്തിക്കണം. ഈ പുക പോകണമല്ലോ, പുറത്തോട്ട് പോകണമല്ലോ, അല്ലെ പുക കയറി ശുക്രാചാര്യൻ മുഴുവൻ ഒരു പരുവാകൂലേ, ധൂമപാനം ചെയ്ത് തലകീഴായിട്ട് കിടക്കണം, ഈ എന്തോ ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഠിന വ്രതത്തെക്കുറിച്ച് ഈ തപസ്സിനെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് ദേവന്മാരിൽ നിന്ന് ഈ കാര്യമെല്ലാം പറഞ്ഞു, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു, ഇതേ പുള്ളി അവിടെ തപസ് ചെയ്ത് അസുരന്മാരെ ജയിപ്പിക്കാൻ തോന്നുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ
അത്ഭുത പരതന്ത്രരായി ഒടുവിൽ വീണ്ടും അസുരന്മാരോട് യുദ്ധത്തിന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ അസുരന്മാരുടെ അന്നത്തെ പ്രശ്നം എന്താ, ഇവർ ഇവിടിങ്ങനെ കഴിയാണ്, അവരുടെ ആകെ പ്രതീക്ഷയായ ഗുരു തലകീഴായി തപസ് ചെയ്തിരിക്കുകയാണ്, വീഡിയോ വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ധൂമപാനം ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവർ പോയിട്ട് ഈ ഗുരുവിൻ്റെ അമ്മ കാവ്യമാതാവ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ കാവ്യമാതാവിനെ സമീപിച്ച അവരഭയം കൊടുത്തു. അഭയം കൊടുത്തിട്ട് പറഞ്ഞു പേടിക്കണ്ട, ഇവരെ തപശക്തി കൊണ്ട് വിഷ്ണുവിനെയും അതുപോലെ ഇന്ദ്രനെയും അങ്ങ് സ്തംഭിപ്പിച്ചു. സ്തംഭിപ്പിച്ചിട്ട് ഒരു കാരണവശാലും ദേവന്മാർക്ക് ജയിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമ്പോൾ ഇവിടെ മഹാവിഷ്ണു ചെയ്തൊരു പണി, താൻ സ്തംഭനാവസ്ഥയിൽ നിന്നുകൊണ്ട് സുദർശന ചക്രത്തെ ധ്യാനിച്ചു. അപ്പോൾ ഈ സുദർശന ചക്രം കറങ്ങി വന്നിട്ട് ഈ അമ്മയുടെ തല തകർത്തു, തല വെട്ടിക്കളഞ്ഞു. അപ്പോൾ തന്നെ വേണ്ടത്ത് പറയുന്നുണ്ട് വധം പാതകം സ്ത്രീവധം മഹാപാതകം. അപ്പോൾ മഹാപാതകം ചെയ്തിട്ടും സ്ത്രീയുടെ തലയങ്ങ് വെട്ടി. അമ്മ എന്താ ചെയ്ത ആകപ്പാടെ, കേണപേക്ഷിച്ച മക്കൾക്ക് അഭയം കൊടുത്തപ്പോൾ തലയങ്ങ് വെട്ടിക്കളഞ്ഞു. തല വെട്ടിക്കളഞ്ഞത് ഭൃഗു എന്നു പേരായ ഒരു മഹർഷി കണ്ടു. അപ്പോൾ ഭൃഗു എന്ന ഈ മഹർഷി കണ്ടിട്ട് ഒരു അമ്മയെ, ഒരു സ്ത്രീയെ നീചമായ വിധത്തിൽ ഇങ്ങനെ കൊന്ന വിഷ്ണുവിനെ ശപിച്ചു. ആ ശാപം എന്ന് കേട്ടുകൊള്ളുക, ശ്രീ മഹാദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധം, അതാണ് വായിക്കുന്നത്. ശ്രീ മഹാദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധം പറയുന്നു. ദുർബുദ്ധി, ആരെയാണ് വിളിക്കുന്നത്? ഭൃഗു വിളിക്കുകയാണ്, അവതരിക്കാൻ പോകുന്ന ആളിനെ വിളിക്കുകയാണ്. ദുർബുദ്ധി, നീ കൃഷ്ണസർപ്പം പോലുള്ളവൻ ചതിയൻ, സദാ നിന്നെ സാത്വികനെന്നോതും മുനിമാർ മൂടർത്താനാണടോ. മനസ്സിലായി? നിന്നെ ഈ സാത്വികനെന്ന് വിളിക്കുന്ന മുനിമാരും മൂടന്മാരല്ലേ, വിഡ്ഢികളല്ലേ എന്ന് ആര് ചോദിച്ചു? ഭൃഗു ചോദിച്ചു. ഇന്നാണ് ഇവർ ഭൃഗുവിനെ വെച്ചേക്കോ എന്ന് ആലോചിച്ച്, എന്താ കാര്യം, മതവികാരം വേണപ്പെടൂലേ? ഇത് ഈ കൃതിയിലുള്ള ഞാനിത് ഉണ്ടാക്കിയെന്നല്ല, അതാണ് ഞാൻ അദ്ധ്യായം പറഞ്ഞത്. ശ്രീ മഹാദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ പറയുകയാണ്, ദുർബുദ്ധി, നീ കൃഷ്ണസർപ്പം പോലുള്ളോൺ ചതിയൻ, സദാ നിന്നെ സാത്വികനെന്നോതും മുനിമാർ മൂടത്താനടോ. ദുഷ്ടൻ, നീ താമസൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു കേശവ, എൻ ശാപത്താൽ നിനക്കുണ്ടാം അവതാരങ്ങൾ ഭൂമിയിൽ, പ്രായേണ ഗർഭദുഃഖം തേ പാപത്താൽ സംഭവിച്ചിടും. നിന്റെ പാപം നിമിത്തം ഗർഭദുഃഖം സംഭവിച്ച് നീ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇതാണ്, അല്ല ഇതും പരിണാമ സിദ്ധാന്തമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഈ വാദമാണല്ലോ പരിണാമ സിദ്ധാന്തം. അപ്പോൾ ഈ അസുരനൊക്കെ എങ്ങനെ ഉണ്ടായി? എന്താ സുഹൃത്തെ പറയുന്നത്? അസുരനുണ്ടായി നിങ്ങളുടെ പുരാണം മാത്രം പറഞ്ഞാൽ പോരാ, ഈ അസുരനെ പരിണാമ സിദ്ധാന്തപരമായിട്ടൊന്ന് സൃഷ്ടിച്ച് കാണിക്കും നിങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ഒക്കും? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതുകൊണ്ട് ഈ ഭാഗം ചോദിക്ക്, ഈ ദശാവതാരങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ടാമത്തെ ഇതിലും പുള്ളി ആവേശഭരിതനായിട്ട് രാജേഷ് ഒരു കീർത്തനം പാടുന്നുണ്ട്. മത്സ്യകൂർമ വരാഹച്ച നരസിംഹച്ച വാമന, രാമോ രാമച്ച രാമച്ച കൃഷ്ണ കർക്കി കൽക്കിർ ജനാർദ്ദന. അപ്പോൾ അതിൽ ഒന്നാമത്തെ അവതാരമാണ് ഈ മത്സ്യാവതാരം. ഈ മത്സ്യാവതാരവും അമീബയായി, അല്ലെങ്കിൽ ഏകകോശ ജീവിയായിട്ട്, അല്ലെങ്കിൽ ജീവൻ്റെ ആദ്യ കണമായിട്ട് ജലത്തിൽ അതുണ്ടായി എന്ന ആ വാദവും മത്സ്യാവതാരവും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്ക്. എന്താ കാര്യം? അവിടെ ഈ മനു എന്ന മഹർഷി ഒരിക്കൽ ബദരി എന്ന പുണ്യസ്ഥലത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മനു സ്നാനം ചെയ്യാൻ വെള്ളത്തിലിറങ്ങി. കൃതമാലാ നദിയിലിറങ്ങിയ മനുവിൻ്റെ അരികിലേക്ക് ഒരു കുഞ്ഞു മത്സ്യം വന്നു. ഈ കുഞ്ഞു മത്സ്യം വന്നിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് വലിയ മത്സ്യങ്ങളെ ഭയമാണ്, അതുകൊണ്ട് അത് വന്ന് എന്നെ വിഴുങ്ങും, എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ രാജാവ് അദ്ദേഹത്തെ ഒരു മൺകുടത്തിലെടുത്തു. ആ മൺകുടത്തിൽ കിടന്ന് അത് വളർന്നു. വളർന്നപ്പോൾ ഈ കുറേ കഴിഞ്ഞ് വലിയൊരു പാത്രത്തിലിട്ടു, പാത്രത്തിലും വളർന്നു. അപ്പോൾ ഇതെന്താ പറഞ്ഞു വെച്ചേ, വലിയൊരു മത്സ്യം, വലിയ മത്സ്യം വന്ന് എന്നെ വിഴുങ്ങും, ഇതാ പറയുന്നത്. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തത്തിൽ ഈ പറഞ്ഞ വലിയ മത്സ്യം ഇപ്പോൾ എവിടുന്ന് വന്നു? ഇത് പരിണാമ സിദ്ധാന്തപ്രകാരമാണെങ്കിൽ ഇത് എവിടുന്ന വന്ന്? അപ്പോൾ അത് വിവരിക്കണ്ടേ? അപ്പോൾ അത് വിശരിക്കാൻ പറ്റാതെ ഇത് പാട്ടുപാടി പരിണാമ സിദ്ധാന്തത്തോട് ഇത് പണ്ടേ വേദങ്ങൾ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് മറ്റേ ചാണകത്തിനകത്തുനിന്ന് രാസായുധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ള സംഭവമേ ഉള്ളൂ. ചാണകത്തിനകത്തുനിന്ന് രാസായുധമല്ല, ചാണകം വാരി എറിഞ്ഞതായിരിക്കും ഇവിടെയല്ലോ ഒക്കെ, അങ്ങനെയുള്ള സംഭവമായിരിക്കും ഇതൊക്കെ. ചാണകം വാരി എറിഞ്ഞിട്ട് രാസായുധമാണെന്ന് പറഞ്ഞാൽ അതുമില്ല വിജയിക്കുമോ? എന്താ കാര്യമാണ് ഈ പറഞ്ഞത്? അപ്പോൾ ഇത് നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെ ഈ തമാശ പറയില്ല, അത് വലിയ സങ്കട. അത് ഈ വലിയ തത്വചിന്ത പറയും പോലെ ഈ തമാശ പറയാതെ, തമാശ തമാശയായിട്ട് പറ അതിന് ചാനലുകളൊക്കെ ഉണ്ട്, ആ അവിടെ പോയിന്നുണ്ട് അതൊക്കെ പറയും, അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ദയവായിട്ട് അങ്ങ് പറയാതെ, അത് പരിഷ്കൃതമായ ലോകത്തിന് ചേർന്നല്ല. അപ്പോൾ
ഇവിടുന്ന് പിന്നെ ഈ കഥ അങ്ങ് തുടരുകയാണ്. മത്സ്യം വളർന്നു. മത്സ്യം വളരുമ്പോൾ ഈ സപ്തർഷികളെയും മനുവിനെയും കൂടെ രക്ഷിച്ച് ഒടുവിൽ ഈ മത്സ്യത്തിനൊരു കൊമ്പ് മുളച്ചു വരുന്നു. ആ കൊമ്പ് ലേക്കൊണ്ട് ഇപ്പം ഇവർ വള്ളം കെട്ടുന്നു, വലിയൊരു പെട്ടകം. ആ പെട്ടകം കെട്ടിക്കഴിയുമ്പോൾ ഇവർ രക്ഷപ്പെടുന്നു. അത് ചെന്ന് തറച്ച സ്ഥലമാണ് ഗന്ധമാധാന പർവ്വതം. അപ്പോൾ ആ ഗന്ധമാധാന പർവ്വതം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ അവതാരവും പരിണാമ സിദ്ധാന്തവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലായല്ലോ. ഒരു ബന്ധം ഒരു വിധത്തിലും യോജിപ്പിക്കാൻ പറ്റിയത് ഒരു വിധത്തിലും യോജിപ്പിക്കാൻ പറ്റിയത് രണ്ടാമത്തെ കൂർമാവതാരമാണ്. ആമ ആയിട്ട് അവതരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കരയിലും കടലിലും കൂടെ ജീവിക്കുന്ന ജീവി, അതാണ് ആമ. അത് സത്യമാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവം? ഈ മന്ദരപർവ്വതത്തെ കടഞ്ഞ് അത് ദുർവാസാവിൻ്റെ ശാപം തീർക്കാനാണ്. ദുർവാസാവ് ഒരിക്കൽ ദേവന്മാരെയെല്ലാം ശപിച്ചു. അവിടെയുള്ള അക്ഷരകന്യകളെല്ലാം കിളവിമാരും കിളവന്മാരും ഒക്കെ ആയി. ദേവന്മാരെല്ലാം ജരാനര ബാധിച്ചപ്പോൾ ശാപമോക്ഷം ഒന്നേ ഉള്ളൂ, അത് പാലാഴി കടഞ്ഞ് അത് കൊണ്ടുണ്ടാക്കുന്ന അമൃത് അത് കഴിച്ചാൽ മതി, നിങ്ങൾക്കെന്നും യൗവനം കിട്ടും. അപ്പോൾ പാലാഴി കടയാൻ വേണ്ടി മന്ദരപർവ്വതത്തെ കടകൂലും വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി. അപ്പോൾ പാലാഴി കടഞ്ഞ കടയാൻ വേണ്ടിയിട്ട് ഈ കടകോലായിട്ട് എടുത്തത് മന്ദരപർവ്വതമാണ്. എന്നിട്ട് ഈ വാസുകിയെ നമ്മുടെ പാമ്പാണ്, ആ പാമ്പിനെ കൊണ്ട് അതിൻ്റെ കയറുമാക്കിക്കൊണ്ട് ഇങ്ങനെ കടഞ്ഞ് 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 കടഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ പർവ്വതം അതിൻ്റെ ദേവന്മാർ വാസുകിയുടെ ഈ വാലിലാണ് പിടിച്ചത്. ഇങ്ങനെ സമുദ്രമഥനം ചെയ്തുകൊണ്ടിരിക്കേ അപ്പോൾ അസുരന്മാരെ കൂടെ കൂട്ടി, ഇങ്ങനെയുള്ള പണിക്കല്ല അസുരന്മാരെയും കൂടെ വിളിക്കും ഈ തൊഴിലുറപ്പെന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ അവരുടെ സുഖത്തിന് വേണ്ടി അസുരന്മാരെ കൂടെ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞിട്ട് ഈ അസുരന്മാരെ അങ്ങ് കളയും. ഇന്നും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അസുരൻ അസുരനായിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവൻ ഇഷ്ടപ്പെട്ട ഒരു വിശ്വാസം സ്വീകരിച്ച് സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചാൽ വിടൂല, അതാണ് അവിടുത്തെ പ്രശ്നം. അവനെന്നും ആ കോളനി വൽക്കരിക്കപ്പെട്ട് അവിടെ കിടക്കട്ടെ, അവനെ ഈ ഇവരുടെ എന്നും പാദസേവ ചെയ്ത് അവിടെ കഴിയട്ടെ എന്ന ഒരു ബോധമാണ് സംഘപരിവാരങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. തൽക്കാലം ഞങ്ങളുടെ അടുത്ത് ചിലവാവില്ല, അതേ പറഞ്ഞുള്ളൂ. അതേ ഉള്ളൂ, അതിനുള്ള താന്ത്രികമൊക്കെ ഞങ്ങൾക്കുണ്ട്, അതിനുള്ള ആർജവും അതിനുവേണ്ടി നിലകൊള്ളാനൊക്കെ ഉള്ള ഒരു ബോധ്യവും നമുക്കുണ്ട്, അത് മനസ്സിലാക്കിക്കൂ. അപ്പോൾ അസുരൻ അസുരൻ ആരാ? അസുരം പാനം ചെയ്യാത്തവരാണ്, മദ്യപിക്കാത്തവരാണ്, അത്രയും ഒത്തിരി വിവരമുള്ള ആളുകളാണ്. അസുരനെക്കുറിച്ച് പറയുമ്പോൾ എന്താ, അസുരനെന്ന് കേൾക്കുമ്പോഴേ ദേവന്മാരെ പേടിക്കുന്നതാണ്. പേടി എങ്ങനെയുണ്ട്? രാവണൻ എന്ന് കേൾക്കുന്ന നേരം ദേവകളൊക്കെ വിറച്ചിടുന്നു. 10 തലയുള്ള 20 കൈയുള്ള ആളാണ് ഈ അസുരനായിട്ടുള്ള രാവണൻ. അപ്പോൾ ഈ രാവണൻ തന്നെ മറ്റൊരു അവതാരമാണെന്നാണ് വേറൊരു കഥ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. അപ്പോൾ നീട്ടിപ്പറയാൻ എൻ്റെ മുമ്പിൽ നേരമില്ല, 1-2 എണ്ണമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഇവിടെ എടുത്തു കാണേണ്ടത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ മന്ദരപർവ്വതം അടിയിൽ ആധാരമില്ല, അതിന് അച്ചുതണ്ടില്ലാത്തതുകൊണ്ട് ഇത് ഇളകിപ്പോയി. ഇളകിപ്പോയപ്പോൾ ഇത് വല്ലാതെ ഇളകിയപ്പോൾ അത് പിടിച്ചു നിർത്തണം. പിടിച്ചു നിർത്താൻ വേണ്ടി മഹാവിഷ്ണു ഒരാമയുടെ രൂപത്തിൽ അവതരിച്ച് അതിനെ മേലോട്ട് ഉയർത്തി. മേലോട്ട് ഉയർത്തിയപ്പോൾ അത് വീണ്ടും മുഗൾ ഭാഗത്തു നാടാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അത് പൊങ്ങുകയാണ്. അപ്പോൾ ഇതേ മഹാവിഷ്ണു ഒരു ഗരുഡനായി വന്ന് താഴോട്ടതിനെ അമർത്തി. അപ്പോൾ ഗരുഡൻ അവതാരമായിട്ട് പറയുന്നില്ല, ഗരുഡൻ വന്ന് പെട്ടെന്ന് ഗരുഡരൂപത്തിൽ വന്ന് താഴോട്ട് അമർത്തി. താഴെ ആമയും മുകളിൽ ഗരുഡനുമായിട്ട് അതിങ്ങനെ നിന്നു. നിന്നിട്ട് ഭൂമിയെ നേരെ പിടിച്ചു നിർത്തി. അതിന് വന്നാണ് ഈ ആമയുടെ അവതാരം. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, എന്തോ വലിപ്പം ഉണ്ടാകും ഈ ആമയ്ക്ക്, ഇതുപോലൊരു പർവ്വതത്തെ ഭൂമിയെ പിടിച്ചെടുത്തുന്ന ഒരു വലിയ ആമ. അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചോണം. അപ്പോൾ ഇത് ബൈബിളിൽ പറയുകയാണ്, അബ്രഹാം ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് യാഗം കഴിക്കാൻ പോയി. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംഭവം പറയുകയാണ്, യോസേഫ് തൻ്റെ സഹോദരന്മാരോട് കൂടെ മിസ്രൈമിലേക്ക് പോയി, ഫറവോനെ കണ്ടു, വർത്തമാനം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മുടെ ഗോപാലകൃഷ്ണനാണ് പറയുന്നത്, മരുഭൂമിയിലെ കഥാപുസ്തകത്തിൽ പറയുന്നത് പോലെയല്ല നിങ്ങൾക്കെൻ്റെ പ്രണാമം. പ്രണാമം തൽക്കാൻ ഇങ്ങോട്ട് എടുക്കേണ്ട സാറേ, ഇതാ സാറേ കഥ. ഈ കഥയൊക്കെ മനുഷ്യനെ വിചരിപ്പിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാൽ മറുപടി പറയാൻ ഞങ്ങൾ ഇന്ന് തയ്യാറാകും. അതൊരു തർക്കം അക്കാര്യത്തിലില്ല, അത്തരം പ്രണാമം കൈവച്ചാൽ മതി, മനസ്സിലായില്ലേ? അതാണ് കഥ. എന്നിട്ട് നിങ്ങളെന്താ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇത്തരം കഥകൾ ഈ പാവങ്ങളെല്ലാം വിശ്വസിപ്പിച്ചിട്ട് ഇന്ത്യ എന്തോ പൗരാണികമായൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ കൊള്ളാം. അതിലേക്ക് തിരിച്ച് ഈ പൗരാണിക സംഭവമെല്ലാം ബ്രിട്ടീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി പൊട്ടിപ്പോയി, മാപ്പെഴുതി അങ്ങോട്ട് കൊടുത്തു. ഇതെല്ലാം മൊത്തം അങ്ങോട്ട് വിറ്റു തുളച്ച രാജാക്കന്മാരാണ് ഇവിടുത്തെ പഴയ രാജാക്കന്മാർ, മനസ്സിലായില്ലേ? 400,000 റുപ്പ്യയ്ക്ക് വർഷാവർഷം ബ്രിട്ടീഷുകാരനെ സേവിച്ചോളാമെന്ന് പറഞ്ഞ് കൂറെഴുതി കൊടുത്തവൻ്റെ പേരാണ് മാർത്താണ്ഡവർമ്മ, മനസ്സിലായിട്ടുണ്ടോ? മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭദാസൻ മാർത്താണ്ഡവർമ്മ എന്താ ചെയ്തത്? 400,000 രൂപ വീതം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വർഷാവർഷം കൊടുക്കാമെന്ന് പറഞ്ഞ് പട്ടാളത്തെ ഇറക്കിയിട്ട് ഓലത്തിരിയോട് അടുത്ത് കിടക്കുന്ന രാജാക്കന്മാരുടെ യുദ്ധം ചെയ്തിട്ട് ഇന്ത്യയുടെ പണം മുഴുവൻ കൊള്ളയടിച്ചവനാണ്. അങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ പണം കൊടുക്കാതെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൂഷണം ചെയ്യാൻ തന്നെ വന്നതാണ്. ഞങ്ങളാരും ബ്രിട്ടീഷുകാരുടെ പാദസേവരല്ല, ഞങ്ങളൊരിക്കലും ബ്രിട്ടീഷുകാരൻ്റെ ഭരണത്തെയും പ്രകീർത്തിച്ചിട്ടില്ല. ഞങ്ങൾ മിഷണറി പരിവർത്തനങ്ങളുടെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി എനിക്ക് പറയേണ്ടി വരും, നേരമില്ല.
ഈ വീഡിയോ നീണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇവിടെ അടുത്തത് ഇങ്ങനെയാണ് കൂർമാവതാരം, രണ്ടാമത്തെ അവതാരം. അടുത്തതാണ് പന്നിയുടെ അവതാരം, വരാഹ അവതാരം. ഈ വരാഹ അവതാരം വലിയ തമാശയാണ്. പന്നി, ഇപ്പോൾ പന്നി അന്തരീക്ഷ മർദ്ദം അളക്കുന്നു. അപ്പോൾ അന്തരീക്ഷ ചലനങ്ങളെക്കുറിച്ച്, ഈ വായുവിൻ്റെ ചലനങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നൊരു ജീവിയാണ് പന്നി. ഇത് എവിടെ പഠിച്ച ശാസ്ത്രമാണ് എൻ്റെ പൊന്ന് സാറേ? ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് മിണ്ടിയില്ല ആശാൻ, മനസ്സിലായോ? മിണ്ടാട്ടയില്ല, അതേ മിണ്ടുന്നില്ല. മിണ്ടാതെ വേറെ ഏതാണ്ട് പറഞ്ഞ് എനിക്ക് പാണ്ഡിത്യമില്ലെന്ന് പറഞ്ഞു പോന്നാ, മനസ്സിലായിട്ടില്ലേ? എനിക്ക് പാണ്ഡിത്യമില്ല, കുറേ കൂടെ കൂടിയ ആളിനെ നമ്മൾ അങ്ങോട്ട് വിടണം, ഒരു മേശയുടെ ചുറ്റിലും സംസാരിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, ഇതിനൊക്കെ മറുപടി പറയാം സാറേ, അതല്ല വേണ്ടത്. അപ്പോൾ അതിന് മറുചോദ്യം കൊണ്ട് അർത്ഥമൊന്നുമില്ല. ചോദിച്ചതിന് ഞാൻ മറുചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം തന്നിട്ടാണ്. നിങ്ങൾക്ക് ബൈബിളിലെ ഏത് ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടേ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയുള്ളൂ, തിരി ചോദ്യം ചോദിക്കുകയുള്ളൂ, അതാണ് കാര്യം. അപ്പോൾ ഇവിടെ ഇതിലേക്ക് വരാം. ഈ വരാഹാവതാരം എന്താ? ഈ മഹാവിഷ്ണുവിൻ്റെ അടിയിലേക്കുള്ള ആ എൻട്രൻസ് ഗേറ്റിൽ രണ്ട് ആളുകളെ കീപ്പേഴ്സായിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നത് ഈ നിങ്ങൾക്ക് മെസ്സേജ് കൺവിൻസ്ഡ് ആകാൻ വേണ്ടിയാണ്, ദ്വാരപാലകന്മാരാക്കി നിർത്തി, രണ്ടുപേരെ കാവൽ നിർത്തി. അപ്പോൾ ഈ കാവൽ നിന്ന് ജയവിജയന്മാരെന്നറിയപ്പെടുന്ന രണ്ട് പേരാണ്. അപ്പോൾ ജയനും വിജയനും കൂടി ഇങ്ങനെ കാവൽ നിൽക്കേ, അവിടേക്ക് മഹാവിഷ്ണു സന്ദർശിക്കാൻ ഇവർ വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ കാവൽക്കാരായിട്ട് രണ്ടുപേർ നിൽക്കുകയാണ്. അവരെ നിൽക്കുമ്പോൾ ഈ സന്യാസിമാരങ്ങോട്ട് വന്നു, മഹർഷിമാർ. അപ്പോൾ സനകാദി മഹർഷി, സനകൻ ആദിയായ മഹർഷികൾ അങ്ങോട്ട് ചെന്നു. വിജയവിജയന്മാർ അവരെ ആക്ഷേപിച്ചു വിട്ടു, മഹർഷിമാരെ ആക്ഷേപിച്ചു വിട്ടു. ആക്ഷേപിച്ചു വിട്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മൂന്ന് പ്രാവശ്യം ജനിച്ച് മരിക്കും. അപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ജനിച്ച് മരിക്കും, മൂന്ന് തവണ നിങ്ങൾക്ക് മൂന്ന് ജന്മം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിട്ടു. ആ ഘട്ടത്തിൽ ഒരു ദിവസം, ഇനി ഇവർ ജനിക്കുന്ന സംഭവങ്ങളാണ്, ജയവിജയന്മാരുടെ പുനർജനനമാണ് ഈ പറയാൻ പോകുന്നത്. ജയവിജയന്മാരാണ് ഈ പിന്നെ നമ്മുടെ രാവണനും കുംഭകർണനും ഒക്കെ ആയിട്ട് ജനിച്ചതെന്നാണ് കഥ പറയുന്നത്. അപ്പോൾ അവിടെ മൂന്നാമത്തെ അവതാര കഥയാണ് പറയുന്നത്. അപ്പോൾ ഇവർ ജയവിജയന്മാർക്ക് സനകാദി മഹർഷികളുടെ ശാപം കിട്ടി. ഇനി അതിൻ്റെ ആ ശാപത്തിൻ്റെ നിറവേറൽ പറയാൻ പോവാണ്. ഒരിക്കൽ കശ്യപൻ സന്ധ്യാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു മഹർഷി സന്ധ്യാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് അയാളുടെ ഒരു ഭാര്യ ദിധി എന്ന തൻ്റെ ഭാര്യ കാമവിവശയായി. അപ്പോൾ ഒരു അവർക്കൊരു ലൈംഗിക അഭിനിവേശമുണ്ടായി മഹർഷിയോട്. അത് തെറ്റൊന്നുമല്ല, ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയ്ക്ക് ലൈംഗിക അഭിനിവേശം ഉണ്ടാകില്ല, എന്താ തെറ്റ്? അവർ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ പൂജയും പ്രാർത്ഥനയൊക്കെയാണ്, അതുകൊണ്ട് ഇതതിന് പറ്റിയ ഒരന്തരീക്ഷമല്ല. പക്ഷേ അവർ വല്ലാതെ പ്രേമചാവല്യങ്ങൾ കാട്ടിയപ്പോൾ ഈ മുനി അവളോടൊത്ത് ജീവിച്ചു. അപ്പോൾ അത് ഒരിക്കലും അത് പാപമായിട്ടൊന്നും ബൈബിൾ പറയുന്നില്ല, അത് വേറൊരു കാര്യം. ഭാര്യവത്വ ജീവിതം പരിപാവനവും പരിശുദ്ധവുമായ ഒരു കർമ്മമായി തന്നെ ബൈബിൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം അവരുടെ പൂജയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന് പ്രശ്നങ്ങളുണ്ടാകാം, അതൊക്കെ അവരുടെ കാര്യമാണ്. അപ്പോൾ ഏതായാലും മുനി അവളിലേക്ക് രണ്ട് പുത്രന്മാർ ആ ബന്ധത്തിലുണ്ടായി. അപ്പോൾ ഇങ്ങനൊരു പുത്രന്മാരായത് കണ്ട് ഈ കശ്യപൻ അങ്ങ് വഴിപ്പെട്ടു പോയി. അപ്പോൾ ആ സമാഗമത്തിൽ നിന്ന് രണ്ട് മോശപ്പെട്ട പിള്ളേരാണ് ജനിച്ചത്. കാരണം ഈ മുനി നല്ലൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു, അവിടെയും പുരുഷാധിപത്യമാണ്. അപ്പോൾ പുരുഷന് ഇങ്ങനെ, ഇവർക്ക് സ്ത്രീയാധിപത്യത്തെക്കുറിച്ച് ഒത്തിരി പറയുന്നവരാണ്, പുരുഷനിങ്ങനൊരു താല്പര്യമുണ്ട്, ആ പുരുഷ താല്പര്യത്തെ, അതായത് സ്ത്രീക്ക് ഇങ്ങനൊരു താല്പര്യം വന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ചാവല്യപ്പെടുത്തിയപ്പോൾ, വല്ലാതെ ചഞ്ചലപ്പെടുത്തപ്പോൾ പുരുഷൻ വഴിപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അയാൾക്ക് എത്ര തപസ്സിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അത് നിരാകരിച്ചപ്പോരെ. പക്ഷേ രണ്ട് മോശപ്പെട്ട പിള്ളേരുണ്ടായി. ഒരുത്തൻ്റെ പേര് ഹിരണ്യ കശിപൻ, അടുത്തൻ്റെ പേര് ഹിരണ്യാക്ഷൻ. ഇപ്പം ഈ രണ്ട് പിള്ളേരുണ്ടായി, മരുമഹാ തലതെറിച്ച പിള്ളേരായിരുന്നു. ഇവർ രണ്ട് അസുരന്മാരായിട്ട് മാറി, ലോകപീഠ ചെയ്തുകൊണ്ട് നാടങ്ങ് ചുറ്റി. അപ്പോൾ ഇവരുടെ ജനനത്തോടെ ലോകവാസികൾ നടുങ്ങി, രണ്ട് പിള്ളേരുണ്ടായപ്പോൾ ലോകം പേടിച്ചുപോയി. പേടിച്ചു പോകാൻ കാരണം ഇവർ പിന്നെ അടുത്ത ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി. പക്ഷേ ഈ രാവണൻ അത്ര മാന്യനായിരുന്നു കറിയണ്ടേ, സീത തൻ്റെ പെങ്ങളാന്നറിഞ്ഞപ്പോഴേക്ക് ഒരിക്കൽ പോലും അവളെ ലൈംഗിക അഭിനിവേശത്തോടെ നോക്കാത്ത മനുഷ്യൻ്റെ പേരാ രാവണൻ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇത്ര സ്ത്രീപ്രമോചനം പറയുമ്പോൾ ആളുകൾ, നമ്മളൊരു കാര്യം കണ്ടു, ശൂർപ്പണയുടെ സ്ഥാനം ചേദിച്ചു രാമൻ, സ്ഥാനങ്ങൾ രണ്ടെണ്ണം മുറിച്ചു കളയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രാവണൻ അത്ര മര്യാദയ്ക്കാണ് തൻ്റെ പെങ്ങളാണ് സീതയെന്നറിഞ്ഞപ്പോൾ പെരുമാറിയെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ ഈ ജയവിജയന്മാർ ഒരവതാരത്തിൽ ഈ ഹിരണ്യകശ്യപനും ഹിരണ്യാക്ഷനുമായിട്ട് വന്നു, അടുത്ത അവതാരത്തിൽ ആരായിട്ട് വന്നു, ഈ രാവണനും കുംഭകർണനുമായിട്ട് വന്നു, അടുത്ത അവതാരത്തിൽ ദന്തവക്തനും ശിശുപാലനുമായിട്ട് അവതരിച്ചു. ഈ ശിശുപാലനെയാണ് 100 തവണ ശിശുപാലൻ എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ ശിശുപാലനോട്
ക്ഷമിക്കും. 101-ാമത്തെ തവണ ശിശുപാലൻ എന്നെ ധിക്കരിച്ചാൽ ഞാൻ ശിശുപാലനെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃഷ്ണൻ ഇത് മറ്റേ എന്താ പറയുന്നത് സുദർശന ചക്രമയച്ച് കൊല്ലുന്നത്, അത് വേറൊരു കഥയാണ്. അപ്പോൾ ഈ സംഭവം ഇങ്ങോട്ട് പരിശോധിച്ച് വരിക, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതിലെ ലിങ്ക് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അത്ര സങ്കീർണവും രസകരവുമാണ് ഈ കഥകൾ. അപ്പോൾ അതിലേക്ക് ഒന്നുകൂടെ വരാം. ഇപ്പോൾ ഇവന്മാർ രണ്ടുപേര് ഏതാ, ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും മഹാ തല്ലിപ്പൊളി പിള്ളേരായിരുന്നു. ഇവന്മാർ നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചു, വലിയ പ്രശ്നമുണ്ടാക്കി. ഒരിക്കൽ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളിൽ താടനം ചെയ്യുകയും സമുദ്രം ഇളക്കി മറിക്കുകയും ചെയ്തു. അപ്പോൾ സമുദ്രത്തിലിറങ്ങി ഇവർ ഗദ കൊണ്ട് ഇളക്കിനെ ലോകാരെന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ പക്ഷേ പേടിച്ചു ഇത് വരുണനാണ്, സമുദ്രദേവനായ വരുണൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അപ്പോൾ വിഷ്ണു പെട്ടെന്ന് ഒരു പന്നിയുടെ വേഷത്തിൽ സമുദ്രഭാഗത്തെത്തി. വിഷ്ണു പന്നിയായിട്ട് വരുന്നത് കണ്ടു. അപ്പോൾ പന്നി ഓടി വരികയാണ്. പന്നിയായിട്ട് വരുന്ന വിഷ്ണുവിനെ കണ്ട് പന്നിയാണെന്ന് മനസ്സിലായി, അല്ല പന്നിയെ കണ്ട് വിഷ്ണുവാണെന്ന് മനസ്സിലായി. അപ്പോൾ പന്നിയായിത്തീരുന്ന വിഷ്ണു ഇതാ ഓടി വരുന്നു, വരുന്നത് കണ്ടിട്ട് ഇവന്മാർ നേരെ പാതാളത്തിലേക്ക് പോയി. എന്തോ കൊണ്ടുപോയി തരിയോ, ഭൂമി എടുത്തുകൊണ്ട് പാതാളത്തിൽ പോയി. നിങ്ങളിതൊന്ന് മനസ്സിലാക്കിക്കുക, ഇതൊരു ഗ്ലോബാണ്. ഞാനിത് പ്രത്യേക മിക്കവാറും നിങ്ങൾ കാണുന്നല്ലേ, ഗ്ലോബ് ഇടിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി ഇങ്ങനെ എടുത്തുകൊണ്ട് നേരെ പാതാളത്തിലേക്ക് പോയി. അപ്പോൾ കടൽ എങ്ങോട്ട് പോയി എന്നറിയില്ല, കടൽ എവിടെ ആന്നരം, ഇത് എവിടെ ഈ സമുദ്രം കിടക്കുന്നത്? ഇതും എടുത്തുകൊണ്ട് നേരെ പാതാളത്തിലേക്ക് പോയി. ഈ പന്ത് എടുത്തുകൊണ്ട് പോകുന്ന ലാഘവത്തോടെ പിള്ളേർ ഇതെടുത്തുകൊണ്ട് താഴോട്ട് പോയി. അപ്പോൾ താഴോട്ട് പോകുമ്പോഴേക്ക് ഈ അവതാരം എന്ത് ചെയ്തു? അവതാരം പെട്ടെന്ന് ഈ പെട്ടെന്ന് വിഷ്ണുവിനെ ഹിരണ്യാക്ഷൻ ഭൂലോകം കയ്യിലെടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ഓടി. മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ വധിക്കുകയും ഭൂലോകം വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഭാഗവതം 3-ാം സ്കന്ധത്തിലും 18-ാം അധ്യായത്തിൽ, ഭാഗവതം 2-ാം സ്കന്ധം 7-ാം അധ്യായത്തിൽ, അഗ്നിപുരാണം 4-ാം അധ്യായത്തിൽ ഈ കഥ കൃത്യതയോടുകൂടി പറയുന്നു. അപ്പോൾ ഇതാണ് ഈ പന്നിയായിട്ടുള്ള അവതാരത്തിൻ്റെ കാരണം. അല്ലാതെ പരിണാമ സിദ്ധാന്തം ഇതും തമ്മിൽ എന്ന ബന്ധവാ സ്നേഹിത, അത് താങ്കൾ പോയി പരിണാമ സിദ്ധാന്തം കൂടെ പഠിക്കുക, അത് ഗ്രഹിച്ചിട്ട് വാ. അപ്പോൾ അത് പഠിക്കാതെ ഇങ്ങനെയൊക്കെ കൊണ്ട് ആവേശ പുരസരം പോയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും? വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ ഇതൊക്കെ പണ്ടേ കത്തിച്ചു കളയും, ഇത് കണ്ടേ നിരാകരിക്കും. അങ്ങനെയാണ് സംഭവം. കാലം മാറി, കമ്പ്യൂട്ടറൈസ്ഡായി, ഇൻ്റർനെറ്റ് യുഗം, ഡിജിറ്റൽ യുഗത്തിലേക്ക് ലോകം പോയി. ലോകം പോയപ്പം പിടിച്ചു നിൽക്കത്തില്ലത്. അപ്പോൾ ഈ കഥകളിലെ ഏറ്റവും വലിയ അവതാരമാണ് വാമനാവതാരം. ഈ വാമനാവതാരം വന്നെന്തിനാ? മഹാബലിയെ ചവിട്ടിത്താക്കാൻ. മഹാബലി എവിടെ വരിച്ചത്? കേരളം. കേരള ആരാ ഉണ്ടാക്കിയത്? 5-ാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ ചവിട്ടിത്താറ്റു. പക്ഷേ 6-ാമത്തെ അവതാരമായ പരശുരാമൻ കേരളം സൃഷ്ടിച്ചു. അതാണ് രസം. മനസ്സിലായോ? ഇത് ഐതിഹ്യമാലയൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. എന്നാൽ ഇവർ എന്നോട് ഉപദേശിക്കുകയാണ് ചരിത്രം പഠിക്കണം. ഇവരെന്നാ ചരിത്രം കണ്ടു തുടങ്ങിയേ? എന്നാ ഇവിടെ ചരിത്ര രചന നടന്നത്? കേരളത്തിൻ്റെ ചരിത്രം എന്നാ ആദ്യം എഴുതുന്നത്? അതൊരു മുസ്ലിമാണ് ആദ്യം കേരള ചരിത്രം എഴുതുന്നത്. തുഫത്തുൽ മുജാഹിദീനാണ് കേരളത്തെക്കുറിച്ച് എഴുതിയ ആദ്യ ചരിത്രം. അറബി ഭാഷയിലാണ് എഴുതിയത് തുഫത്തുൽ മുജാഹിദീൻ. അത് സൈനുദ്ദീൻ മക്തൂം എന്ന ആളാണ് ആദ്യത്തെ കേരള ചരിത്ര രചയിതാവ്. അതിനുമുമ്പൊന്നും കേരള ചരിത്രം ഇല്ല. കേരള ചരിത്രം പിന്നെ 19-ാം നൂറ്റാണ്ട് വരെ, അത് തന്നെ തുഫത്തുൽ അത് ഒരു അല്പം ഇസ്ലാമിക പക്ഷം ചേർന്ന് എഴുതിയ ചരിത്രമാണ്. അപ്പോൾ അതിലൊത്തിരി കാര്യങ്ങൾ കിട്ടുമെന്നേ ഉള്ളൂ, ഒരു പൂർണ്ണ കേരള ചരിത്രമൊന്നുമല്ല. കേരള ചരിത്ര ശ്രമം പിന്നെ തുടങ്ങുന്നതിനാ 19-ാം നൂറ്റാണ്ടിൽ സർവകലാശാലയ്ക്ക് പഠിപ്പിക്കാനൊരു പുസ്തകമില്ല. ആ ദൗത്യം ഇളംകുളം കുഞ്ഞമ്പിള്ള ഏൽപ്പിച്ചു. കിട്ടിയ വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇളംകുളം കുഞ്ഞമ്പിള്ള എഴുതിയ ചരിത്രം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള, ഈ കാലത്ത് ശിഷ്യ പരമ്പര ഇങ്ങോട്ട് വരികയല്ലേ, അദ്ദേഹം കേരളത്തിൻ്റെ ഇളളന്ന ഏടുകൾ വഴി കേരളത്തിന് മഹത്തരമായൊരു ചരിത്ര സംഭാവന ചെയ്തിട്ട് അതിനുശേഷം വന്ന ആളാരാ? MGS ആണ്. MGSനെ പോലുള്ള ആളുകൾ ആ ചരിത്രത്തെ തിരുത്തി അടുത്ത കാലത്ത്. അതിനുശേഷം കേശവൻ വെളുത്താടിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്നു. അവർ വീണ്ടും പുനഃസൃഷ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സായിപ്പ് പഠിപ്പിച്ച ചരിത്രം മാത്രമല്ല ഈ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ സായിപ്പ് എന്ന് പറയുമ്പോൾ വലിയ അറപ്പുമാണ്. ഏത് കാര്യത്തിനും അങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്, ഏത് കാര്യത്തിനും. അപ്പോൾ ഞങ്ങളൊന്നും സായിപ്പിൻ്റെ അനുഗാമികളോ ചിന്തകളോ അല്ല. ഞങ്ങൾ ബൈബിളുണ്ട്, അതൊന്നുകൂടെ പറഞ്ഞേക്കാം. ഈ സായിപ്പ് ബൈബിൾ കാണുന്നതിന് മുമ്പ് കേരളത്തിലുള്ളവൻ ബൈബിൾ കണ്ടതാണ്. അത് ചരിത്രം പഠിക്കണം. ആ കേരളത്തിലുള്ളവൻ ചരിത്രം കണ്ടതാണ്, ബൈബിൾ കണ്ടതാണ്, അത് പഠിക്കണം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മതങ്ങളല്ല ഇവിടെ വന്നതാണ്. അതാണല്ലേ, അതല്ലേ അംബക്കർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പഠിക്കുക. അംബക്കർ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, സർക്കാർ പ്രസിദ്ധീകരിച്ച എല്ലാ ഭാഷയിലും, ഇന്ത്യൻ ഭാഷയിലെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത, സർക്കാർ പ്രസിദ്ധീകരിച്ച, സർക്കാരിൻ്റെ ചെലവിൽ പ്രസിദ്ധീകരിച്ച അംബേദ്കർ സമ്പൂർണ്ണ കൃതികളുണ്ട്. അല്ല, അത് നിങ്ങൾ പോയി നിരോധിക്കണം. ആ അല്ല, അനുകൂടത്തോടത്തോട് വന്ന് മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ? അതേന്ന് തന്നെ പറയുകയാണ്. ഒരു ഇപ്പോൾ ക്രിസ്ത്യാനി പോട്ടെ,
മുസ്ലിം പോട്ടെ എന്നൊക്കെ ആണല്ലോ വാദം. അതിപ്പോൾ ഇവർ പതുക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങനൊന്നും ഞങ്ങൾക്ക് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേരളത്തിലാണ്, കേരളത്തിലേ നടക്കുന്നുള്ളു, അതിനെ പുറത്തൊന്നും അല്ല, അതല്ല സ്ഥിതി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇവർ പറയുന്നെന്താ, അംബേദ്കർ എന്താ പറയുന്നത് അറിയണ്ടേ, അതാണ് മര്യാദയെങ്കിൽ, ഇങ്ങനെ പോകണം എന്നുള്ളതാണ് മര്യാദയെങ്കിൽ. അംബേദ്കർ പറഞ്ഞു ഈ രാജ്യം പണ്ട് മുതലേ ദ്രവിഡിയൻ സിറ്റിയാണ്. ആ വാദം അതൊക്കെ ശക്തിപ്പെടുത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്ന വണ്ടിയാണ് ആദ്യം പോകേണ്ടത്, അതാണ് സാമാന്യ മര്യാദ. അതാണ് സാമാന്യ മര്യാദ. അങ്ങനെയെങ്കിൽ ഇന്ത്യ കേരളം വിട്ട് പോകേണ്ട ആദ്യം ആരാണ്? കൈവൽ ചുരം നടന്ന് കാല് തീറ്റാൻ ഇന്ത്യയിലെത്തിയ ആര്യന്മാരാണ് ആദ്യം ഇന്ത്യ വിട്ടു പോകേണ്ടത്. ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല, അത് പതുക്കെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അല്ലല്ലോ കാര്യം. നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഈ പറഞ്ഞു വെച്ച അനുസരിച്ച് നമ്മൾ പോയിട്ട് ഇവരെ വീടുകളിൽ ചെന്ന് ആളുകളെ മതം മാറ്റുന്നു. ഈ വീട്ടിൽ പോയിട്ട് ഏതാ ഇത്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ റോഡ് സൈഡിലൊക്കെ നിന്ന് ഞങ്ങൾ ഒരു ലഗിലേ കൊടുക്കുക, ഇതേ റോഡ് സൈഡല്ലേ നിങ്ങൾ വെട്ടിക്കുഴിച്ചിട്ട് കമാനം വെച്ച് വഴിയെ പോകുന്ന എല്ലാവരെയും നിർത്തി പിരിവെടുക്കുക, നിങ്ങൾ ഇതൊക്കെ നിരോധിക്കുക. നിങ്ങളുടെ ആളോട് പറ നമുക്കിവിടെ എല്ലാം ഉണ്ട്, വലിയ സംസ്കാരമുള്ളവരാണ്, നമുക്ക് നമ്മുടെ കാശ് മതി, അവിടെ പോയി ഇവരോടൊന്നും പിരിക്കണ്ട, ഞങ്ങളുടെ എല്ലാം വീടുകളിൽ പിരിവിന് വരുന്നില്ലേ, ഞങ്ങൾ പിരിവും തരാറുണ്ട്. ഈ നാളെ വന്നാലും തരും, എൻ്റെ ഇരിപ്പുണ്ട് രസീത് ഇഷ്ടം പോലെ ചോദിച്ചാൽ കാണിക്കാൻ. അത് ഈ ടോക്കൺ പോലും അല്ല ഞാൻ കൊടുക്കുന്നത്, അവിടെ പറയാം അഞ്ചോ പത്തോ രൂപ കൊടുക്കുന്നത് മാന്യമായ പിരിവ്. ആ നമ്മുടെ സഹോദരന്മാരും നാട്ടിലുള്ള പിള്ളേരൊക്കെ ലേറ്റിരിക്കുന്നത് അതിനോട് കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ വന്നിട്ടുണ്ടോ അങ്ങോട്ട്, ഞങ്ങൾക്ക് ഇന്നത് വേണം അത് വേണം, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, വഴിയിൽ പോകുന്ന വണ്ടികളെല്ലാം തിരിച്ചു കിർത്തി എല്ലാവരും കൊണ്ട് പിരിവ് വാങ്ങുകയാണ്. നിയമവിരുദ്ധമായിട്ട് ഹോണ് കെട്ടി ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് രാത്രി 12 മണിക്കൊക്കെ. ഇതാരാ സാങ്ഷൻ തന്നെ? ഈ രാജ്യത്ത് അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെയല്ല മരണനാപരമായിട്ടുണ്ടോ 12 മണിക്ക് ഈ ശബ്ദം കേൾപ്പിക്കാൻ നാട്ടുകാരെ മൊത്തം? രാവിലെ എണീറ്റ് വരുമ്പോൾ ഏത് സാങ്ഷൻ വെച്ചിട്ടാണ് എല്ലായിടത്തും ഹോണ് കെട്ടിയിട്ട് ഈ കീർത്തനമൊക്കെ കേൾപ്പിക്കുന്നത്? നിങ്ങളെന്തായാലും പറയണം, മനസ്സുള്ളവർ കേട്ടാൽ മതി, നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് മാത്രം കിട്ടിയാൽ മതി, ഇങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ കാതുകളും കേൾപ്പിക്കില്ലേ? ഞങ്ങൾ നിങ്ങളുടെ കിടക്കുന്ന ഞങ്ങളുടെ ഭൂമിയിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നേരം വെളുത്ത് വരുമ്പോൾ ഇത് കേൾക്കണ്ടേ? അത് മോശമൊന്നുമല്ല കേട്ടോ, അത് മോശമൊന്നുമല്ല, അതിനകത്ത് തെറ്റുമൊന്നും പറയാമല്ലോ, അത് ശല്യമൊന്നുമല്ല. മുസ്ലിങ്ങളുടെ ബാങ്കുകൂടി ഇവിടെ നടക്കുന്നുണ്ട്, ആ കൂടെ ഞങ്ങൾ ഒരു ലേഖലേഖ തരികയാണ്, നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അത് റോഡ് വെച്ച് തടയുകയാണ്, റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കുക, ഞങ്ങളുടെ ഇവിടെ നികുതിപ്പണം ആ റോഡ് അവിടെ നിന്ന് പ്രസംഗിക്കുക. എൻ്റെ സൈഡിൽ പോലീസ് അറസ്റ്റ് ചെയ്തോട്ട്, അതിന് വിരോധമൊന്നുമില്ല, നിയമലംഘനമാണെങ്കിൽ. അതേ സ്ഥലത്ത് അടുപ്പ് കൂട്ടി പൊങ്കാല ഇടുകയാണ്, ആ അടുപ്പ് കൂട്ടി നൂറുകണക്കിന് ആളുകളുടെ യാത്ര അടഞ്ഞുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? വഴിയോരത്ത് മനുഷ്യന് പോകാൻ വയ്യാത്ത വിധത്തിൽ നിങ്ങളവിടെ പിടിച്ചെടുക്കുകയാണ്, പിടിച്ചെടുത്ത് സ്വന്തമാക്കി അട്ടഹസിക്കുകയാണ്, മറ്റു വണ്ടിയൊന്നും വിടാതെ നിന്ന് ചെയ്യുകയാണ് ഈ കാര്യാദികൾ. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇത് എല്ലാവരും സംയമനം പാലിക്കുന്നതിൽ എന്തായാലും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുക സ്നേഹിത, നമ്മുടെ രാജ്യത്ത് മാനവികതയും അതിൻ്റെ ഐക്യമൊക്കെ നിലനിൽക്കണ്ടേ? അത് നിലനിൽക്കണം. നിങ്ങൾ ഇത്ര മൂല്യമുള്ളൊരു മതമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആളുകളെ പറഞ്ഞ് അതിൻ്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടാതിരിക്കുക, അത് ചെയ്യുക. നിങ്ങൾ അവരെ ക്ലാസ് എടുക്കുക, ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം ഹനിക്കരുത്, ഞങ്ങളുടെ മതപ്രചരണ സ്വാതന്ത്ര്യം ഹനിക്കരുത്, മതം ഞങ്ങൾ മാറ്റുന്നില്ല, ആരെങ്കിലും മാറുന്നെങ്കിൽ ഞങ്ങളെങ്ങനെ ഉത്തരവാദിയാകും? അത് മാറി വരത്തക്ക വിധം നിങ്ങളൊരു ലഘുലേഖയെ പേടിക്കുകയാണോ? അങ്ങനെയാണ്. നിങ്ങൾക്ക് എവിടെയും പറയാം കാശ് കൊടുത്തുള്ളൊരു മതം മാറ്റം പറയാമോ? വരുന്നില്ലല്ലോ, അത് കേസെടുക്കാൻ പറ്റൂലേ അങ്ങനെ വല്ലതും കണ്ടാൽ? അപ്പോൾ അത് കണ്ട അതൊക്കെ വിട്. ഇനി സംവാദം അതിൻ്റെ നിയമാവലികൾ എഴുതിയുണ്ടാക്കുക, അത് ഞങ്ങൾക്കും നിങ്ങൾക്കും സ്വീകാര്യമായ ഇരുഭാഗത്തിനും തുല്യമായ സംഭവങ്ങളാണ് ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളതിനെ വെല്ലുവിളി, ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല, നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. മനുഷ്യൻ്റെ ആ ജീവിത വീക്ഷണത്തിന് ഏറ്റവും ഉദാത്തമായി ഉള്ള മാർഗം ഏതാണ് അത് അവലംബിക്കാൻ തന്നെയാണ്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് രാജേഷ് ഉൾപ്പെടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും ഇത്തരം വിഷയങ്ങൾ നമ്മൾ കാലോചിതമായി ചർച്ച ചെയ്യുന്നതാണ്, അല്പം വീഡിയോ നീണ്ടുപോയതിൽ ക്ഷമിക്കണം. വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത ഘട്ടത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി, വന്ദനം. താങ്ക് യു.